ഈ പാതിരാത്രിയിൽ പലരും പല യുവാക്കളും പല പല വഴികളിലൂടെ കടന്നു പോകുമ്പോഴും മദ്യത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കൂട്ടുകാരും ഒത്തുകൊണ്ട് കടന്നു പോകുമ്പോഴും അല്ലാഹുവിനെ സ്നേഹിച്ച അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഈ രാത്രി ഒരു സ്ഥലത്തേക്കും പോകൂല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്വർഗം ആ സ്വർഗത്തിലേക്കൊന്ന് പോയിരുന്നിട്ട് അള്ളാഹുവിന്റെ ദീന് കേൾക്കാമെന്നുള്ള സന്തോഷത്തോടുകൂടി കടന്നു വന്ന ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉപ്പമാർ, ഉമ്മമാർ, അള്ളാഹു ഇതിനൊക്കെ പകരം അള്ളാഹുവിന്റെ സ്വർഗീയ തോപ്പിലുള്ള സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ, ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ സദസ്സിലേക്ക് എല്ലാ ജോലി തിരക്കും മാറ്റിവെച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ വളരെ സന്തോഷകരമായി ഈ ഒരു സദസ്സിൽ ഇരുന്നാൽ അതിന്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് വളരെയേറെ ആവേശത്തോടെ കടന്നു വന്നവരാരൊക്കെയാണോ പടച്ചവനെ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ വീടുകളിൽ, അവരുടെ ഭാര്യമാരിൽ, മക്കളിൽ, സഹോദരങ്ങളിൽ എല്ലാവരിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനുകളെ, വളരെ സന്തോഷകരമായ ഒരു വേദിയാണിത്. എന്റെ ഉപ്പമാർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ ഈ ഭാഗത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അൽഹംദുലില്ലാ രണ്ടു ഭാഗത്തുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗമാണ് ആ പിന്നെ എന്റെ വലതുഭാഗത്തു നിന്ന് എല്ലാവരും എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് ഫുള്ളാക്കിയാൽ വളരെ സന്തോഷമാകും. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവരും അവിടെ എഴുന്നേറ്റ് ഈ കസേരകൾ അൽഹംദുലില്ലാഹ്. അപ്പൊ സദസ്സൊരു ഭംഗിയുണ്ട് അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ എഴുന്നേക്കലിന് പകരം നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ തോപ്പിൽ കൽ ബർക്കിൽ ഖാത്തിഫി മിന്നൽ വേഗത്തിൽ കടന്നു പോകുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഈ സദസ്സ് കാണുന്ന ഭംഗി എന്നറിയോ? ബഹുമാനമുള്ള മുഅ്മിനുകളെ, അതുകൊണ്ട് ആമുഖമായിട്ടൊന്നും നീട്ടിപ്പരത്തിയിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് മണിക്കൂർ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ചർച്ചകൾ ചെയ്തുകൊണ്ട് പിരിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ വരുന്ന വഴിയിൽ തന്നെ പുതുവത്സരത്തെ വളരെയേറെ സന്തോഷകരമായി ആവേശത്തോടെ കൊണ്ടാടുവാൻ വേണ്ടി കൂട്ടുകാരും ചെറുപ്പക്കാരും മറ്റുള്ളവരൊക്കെ ഒരുമിച്ച് കൂടി പല ഭാഗത്തേക്ക് ഇപ്പൊ തന്നെ വളരെ സെറ്റപ്പായി സന്തോഷകരമായിട്ട് കൂടി നിൽക്കുന്ന കാഴ്ചകൾ വരുന്ന പല വഴിയോരത്ത് ഞങ്ങളൊക്കെ കണ്ടുമുട്ടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനൊക്കെ വിരക്തമായി വളരെ സന്തോഷകരമായിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ രാത്രിയിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൊടുത്തു പോയിട്ടുള്ള നിഅമത്തുകൾ, ആ നിഅമത്തുകൾ മുഴുവനും അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ചുകൊണ്ട് ഈ പാതിരാത്രിയിൽ ഒന്നടിച്ചാനും വന്ന് അതുപോലെ സന്തോഷത്തിന്റെ വഴികളല്ലാതെ അല്ലാഹുവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളും പോകല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു പാതയിലൂടെ കടന്നു പോകാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുമ്പോഴും അല്ലാഹു തന്ന ആരോഗ്യം അത് അല്ലാഹു തന്ന ഒരു നിഅമത്താൻ ആ ഒരു സന്തോഷത്തോടെ പടച്ചവന്റെ ദീനിന്റെ ഈ സദസ്സിലേക്കൊന്ന് കടന്നു വന്നുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ ഉമ്മമാർ, ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഒന്നും പാഴാകൂല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകന്മാരുടെ ദുആ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആരാ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദുനിൽ മുസ്തഫ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തല്ലോ. പ്രിയപ്പെട്ട സ്വഹാബ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവേ ഈ ലോകത്ത് ഇബ്ലീസിന്റെ ചതികൾ കടന്നുവിടും, ആ ഇബ്ലീസിന്റെ എല്ലാവിധമാക്കപ്പെട്ട ചതികൾ കടന്നു വരുമ്പോഴും യാ അല്ലാഹ് ആ ചതികളിലേക്കും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ റബ്ബിനെ പേടിച്ച് എന്റെ റബ്ബനിക്ക് തന്നു പോയ നിഅമത്തുകൾ അതിന്റെ പിന്നിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ കടന്നു വന്നാൽ അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര ദുആ അല്ലാഹു ചാല കൊടുക്കുമെന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്.
സന്തോഷമുള്ളവരാണ്. കാരണം നിങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാരി വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം അവനെ സംബന്ധിച്ചിടത്ത് അൽഹംദുലില്ലാ കഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാലോ ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലണ്ടർ അനുസരിച്ചുകൊണ്ട് ഇന്നിപ്പോ പുതുവത്സരം എന്നറിയപ്പെടുന്ന ഒരു ദിവസത്തിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് വിധേനയായാലും ഒരു കൊല്ലം ഒരു മനുഷ്യൻ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമുക്ക് പഠിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് തിരക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് തിരക്കിയിട്ട് കണ്ടുപിടിക്കുമ്പോ പടച്ച റബ്ബേ ഒരു മലയുടെ താഴ്ഭാഗത്തായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നു കൊണ്ട് കരയുകയാണ്. ഏതാണ് ആ ഒരു മല എന്നറിയ ഉഹദ് മലയാൻ. ആ ഉഹദ് മലയുടെ താഴ്ഭാഗത്തിരുന്നു കൊണ്ട് കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാ, ഞാൻ ഒരു കരച്ചിൽ കേട്ടു, പക്ഷേ അത് നിങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നോ? എന്റെ പ്രിയപ്പെട്ട ഉമറേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത് എന്നവിടെ നിന്ന് ചോദിക്കുന്ന സമയം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല പ്രിയപ്പെട്ട ഉസ്മാൻ, എന്റെ ഒരു കൊല്ലം കഴിഞ്ഞു പോയി, എന്റെ ഒരു കൊല്ലം കഴിഞ്ഞു പോയി. ആ കഴിഞ്ഞു പോയ കൊഴിഞ്ഞു പോയ ആ ഒരു കൊല്ലത്തെ പറ്റി ഓർത്തുകൊണ്ടാ ഞാൻ കരഞ്ഞു പോകുന്നത്. പടച്ചവനെ, പടച്ചവനിക്ക് വേണ്ടി ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ റബ്ബിന് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ പടച്ചവനെ ഓർത്തുകൊണ്ട് കരയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. എന്റെ കണ്ണുനീരിന്റെ തുള്ളികൾ ഈ ഒരു കൊല്ലത്തെ പറ്റി ഓർത്തുകൊണ്ടാ ഞാൻ കരഞ്ഞു പോകുന്നത്. എന്റെ എത്രയോ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു പോയി, എത്രയോ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സെക്കൻഡുകൾ നഷ്ടപ്പെട്ടു പോയി, എത്രയോ 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 സെക്കൻഡുകളിലൂടെ ഞാൻ മോശമായി പെരുമാറി. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവുമായ ആ ഖുർആനിന്റെ പല ആയത്തുകളും ഇളങ്ങാൻ കാരണക്കാരായ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ കരയുന്ന മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ഒരു കൊല്ലത്തെ പറ്റി ഓർത്തിട്ടാ, എന്റെ കഴിഞ്ഞുപോയ ആ ഒരു കൊല്ലത്തെ പറ്റി ഓർത്തിട്ടാ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോകുന്നത്. ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനേ, അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ പിടിച്ചിട്ട് നെഞ്ചത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറയാ, അല്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളേ, എനിക്കാ ഒരു ചിന്തയില്ലായിരുന്നല്ലോ, എന്റെ എത്രയോ വയസ്സുകൾ ഇങ്ങനെ കടന്നുപോയി, എത്രയോ മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അപ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ഉസ്മാൻ, ഞാൻ കരയുന്ന ഒരു കൊല്ലത്തെ പറ്റി ഓർത്തിട്ടല്ല, ഞാൻ കരയുന്നത് ഒരു കൊല്ലത്തെ പറ്റി മാത്രം ഓർത്തിട്ടല്ല ഉസ്മാനെ, എന്റെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ പടച്ചവനേ, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു അല്ലാ, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു അല്ലാ. പടച്ചവനെ, നിനക്ക് വേണ്ടി നല്ലതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല, നിനക്ക് വേണ്ടി നല്ലതുപോലെ നിസ്കരിച്ചിട്ടില്ല, എന്റെ കാതുകൊണ്ട് എന്റെ കണ്ണുകൊണ്ടൊക്കെ എത്രയോ പാപത്തിന്റെ കടാവിളക്കിലേക്ക് ഞാൻ പെട്ടുപോയി അല്ലാ. ഓരോ ദിവസവും വേദനയോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കരയുമെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ഉസ്മാൻ, ഇന്ന് നിങ്ങളുടെ കണ്ണു നിറഞ്ഞത് ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ ഒരു വയസ്സ് പിന്നിട്ട് പോയപ്പോ ആ ഒരു വയസ്സിനെ പറ്റി ഞാൻ ഓർത്തുകൊണ്ട് കരയുന്നുവെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കരഞ്ഞതല്ലേ ഉസ്മാൻ. എന്നാൽ ഞാൻ അങ്ങനല്ല, മണിക്കൂറുകളെ കഴിയുമ്പോൾ എനിക്ക് വിഷമമാണല്ലോ, ദിവസങ്ങൾ കഴിയുമ്പോ എനിക്ക് വിഷമമാണല്ലോ, ആഴ്ചകൾ കഴിയുമ്പോ എനിക്ക് വിഷമമാണല്ലോ. എന്തിനേറെ സുബ്ഹാനല്ലാഹ്,
അല്ലാഹ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേള മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുമ്പോ അല്ലാഹുവേ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് ആ കരച്ചിലിന്റെ ശബ്ദം ഒന്നുയർന്നു പോകുമ്പോ ഒരു സ്വഹാബി നോക്കുകയാണ്, പടച്ചോനെ ആരാ മസ്ജിദ് നബവിയുടെ ചാരത്തിരുന്നു കൊണ്ട് കരയുന്നത്? വന്നുകൊണ്ട് നോക്കുമ്പോഴോ ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ ഖത്താബാണ്. ചോദിച്ചു, ഉമർ നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾക്കല്ലേ റസൂലുള്ള ദുആ ചെയ്തത്? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വാവിട്ടുകൊണ്ട് കരയുന്നത് എന്നവിടെന്ന് ചോദിക്കുന്ന സമയം പറയാ, എന്റെ ഒരു ആഴ്ച എന്നിൽ നിന്ന് സലാം പറഞ്ഞിരിക്കുകയാ, എനിക്കൊരുപാട് നന്മകളില്ല, എന്റെ ജീവിതത്തിലുള്ളത് തിന്മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു കൊല്ലം നമ്മൾ നിന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ രാത്രി പോലും പുതുവത്സര പുലരിയിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്നിട്ട് അടിച്ചു പൊളിച്ചു കളിച്ചു രമിച്ചു സുഖിച്ചു കൂത്താടിയിട്ട് അതിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോകണമെന്നുള്ള അതിയായ ആശയോടെ വഴിയോരത്ത് എത്രയോ പ്രിയപ്പെട്ടവര് കാത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങളത്ര ഭാഗ്യമുള്ളവരാ, പൊന്നുമോനെ നിങ്ങളത്ര സന്തോഷമുള്ളവരാ, നിങ്ങളത്ര ആഹ്ലാദമുള്ളവരാണെന്നറിയോ? ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കരഞ്ഞിട്ട് ദുആ ചെയ്തു പോയ ഒരു വിഭാഗം ആളുകളാരെന്നറിയോ? അല്ലാഹുവേ ഒരു കൊല്ലമായെന്നറിഞ്ഞാ, ഒരു കൊല്ലം പിന്നിട്ടുവെന്നറിഞ്ഞാൽ ആ ഒരു കൊല്ലത്തെ പറ്റി ഓർത്തിട്ട് ആരുടെ കണ്ണുകളാ നിറഞ്ഞു പോകുന്നത്? പടച്ചവനെ അവന്റെ പാപങ്ങൾ പൊറുക്കണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാരാണ് ഇന്നിവിടെ കടന്നിരിക്കുന്ന ചെറുപ്പക്കാരാ? ഉമർ ബിൻ ഖത്താബ് തങ്ങളാ ഇന്ന് ഈ സദസ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോ നിറ കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടാ പിരിയാ പോവുക. അല്ലാഹുവേ അന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഈ ദുആ ചെയ്യുമ്പോ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി ചോദിക്കാ, അല്ല ഉമറേ ഈ ദുആ ഇതിവിടെ വെച്ച് മാത്രം കഴിയൂലേ? അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല സ്വഹാബോ, ഇതെവിടെന്നാ ഞാൻ കേട്ടതെന്നറിയോ? ലോകത്തിന്റെ ഗുരുവേ മദീനയുടെ രാജകുമാര മുഹമ്മദിൽ മുസ്തഫ ആ മുത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ വാക്ക ആരാണ് കരഞ്ഞു പോകുന്നത്? ഓരോ കൊല്ലം കഴിഞ്ഞുവെന്നവനിക്ക് ബോധ്യമായാൽ, അവന്റെ ഒരു വയസ്സ് പൂർണ്ണമായെന്നവനിക്ക് ബോധ്യമായാൽ, 20 വയസ്സവനിക്ക് തികഞ്ഞു, 21 തികഞ്ഞു, 22 തികഞ്ഞു. ഓരോ കൊല്ലങ്ങൾ കഴിയുമ്പോഴും അല്ലാഹുവേ ഞാൻ തെറ്റു ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോകുന്നവരാരാ? മുത്തുനബിന്റെ ദുആയാ ഞാൻ ദുആ ചെയ്തത്. യൗമിൽ ഖിയാമ ഈ ദുആ ഖിയാമത്ത് നാള് വരെ വരുമെന്നാണ്. ഖിയാമത്ത് നാള് വരെ ഉള്ള ആളുകൾക്ക് മുഴുവൻ ഈ ദുആ ബാധകമാണ്. ഖിയാമത്ത് നാള് വരെ ഉള്ളവർക്ക് ഈ ദുആ ബാധ്യതയാണെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉഹദ് മലയുടെ താഴെ ഇരുന്നിട്ട് കരയാൻ കരഞ്ഞപ്പോഴാ ചിന്തനങ്ങൾ കരയുന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ ഒരു കൊല്ലം കഴിഞ്ഞു, എന്റെ ഒരു വയസ്സും കൂടെ കൂടിയിരിക്കാൻ പണ്ടത്തെ പോലെ കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, പണ്ടത്തെ പോലെ ഓടാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷേ ഞാൻ കരയുന്നത് എന്റെ കൈയുടെ ആരോഗ്യം പോയത് കൊണ്ടല്ല, എന്റെ കാലിന്റെ ആരോഗ്യം പോയത് കൊണ്ടല്ല, എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ടല്ല. എന്റെ മനസ്സ് വേദനിക്കുന്നത് പടച്ച റബ്ബേ റബ്ബിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പറയും ഉമർ ബിൻ ഖത്താബ് ഇല്ലാ
رجل الواحدا لخفت أن أكون أنا ذلك الرجل عمر بن الخطاب رضي الله عنه വിളിച്ചു പറയാട് അല്ലാഹുവേ വിളിച്ചു പറയുന്നവരില്ല ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയുകയാ ലൗനൂദിയ ഇന്നൽ ഖലായിഖ ലയദ്ഖുലൂനൽ ജന്ന പടച്ചവന്റെ ചിട്ടിചരാചരങ്ങളല്ല അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോവുകയാ ഇല്ല റജുലൽ വാഹിദ ഒരേ ഒരു മനുഷ്യനൊഴികെ ഒരേ ഒരു മനുഷ്യനൊഴികെ ബാക്കിയെല്ലാവരും പടച്ചവന്റെ സ്വർഗീയ ലോകത്തിലാണ് കടന്നു പോകുന്നത് പടച്ചവനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എല്ലാവരും കടന്നു പോയാൽ പടച്ചവന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ഉള്ളില് കടന്നു പോകുന്ന ഒരേ ഒരു വ്യക്തിത്വം അത് ഞാനാകുമോ എന്ന് ഭയപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു പോയത് ഇന്നിവിടെ കടന്നിരിക്കുന്ന 20 വയസ്സുള്ള 26 വയസ്സുള്ള 30 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ ഉമറേ നിനക്ക് സ്വർഗമുണ്ട് ഉമറേ നിങ്ങളുടെ സ്വർഗം ഞാൻ കണ്ടു ഉമറേ എന്ന് പറഞ്ഞു പോയ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാണ് അവിടെ നിന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ലഖിഫ്തു അന്നകൂന അനദാലിക റജുല് പടച്ചവനെ നരകത്തിലേക്ക് പോകുന്ന ആ ഒരാള് ഞാനാകുമോ എന്ന് ഭയപ്പെട്ടു പോകുന്നുവെന്ന് പറഞ്ഞു പോയെങ്കിലോ എന്റെ ചെറുപ്പക്കാരാ അല്ലാഹുവേ പരിശുദ്ധമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ തുനിയൊന്ന് മുഴങ്ങിക്കേക്കുമ്പോ ചാടി എഴുന്നേറ്റ് പോകുന്ന ഞാനും നിങ്ങളും എത്ര കുറ്റങ്ങളാ ചെയ്തത് എത്ര തിന്മകളാ ചെയ്തത് എത്ര മോശത്തരങ്ങളാ പറഞ്ഞത് എത്ര തെറ്റുകളാ കണ്ടത് എത്ര തെറ്റുകളാ കേട്ടത് ആ ഒരു ദിവസം വെച്ചിട്ട് ഒരു കൊല്ലം നമ്മൾ എത്ര കുറ്റമാണ് ചെയ്തതെന്ന് പറയാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എണ്ണിയാല് തീരൂല മോനെ അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഈ രാത്രിയില് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോ അല്ലാഹുവേ പശ്ചാത്തപിച്ചിട്ട് മനസ്സ് പൊട്ടിയിട്ടാ പിരിയ അല്ലാഹുവേ ഇവിടെ കടന്നു വന്ന സ്നേഹം തന്ന സന്തോഷം തന്ന ഇവിടെ വന്ന് ഇരുന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളോ എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് ഞാൻ എന്റെ കരച്ചില് ഞാൻ കരയുന്നത് എനിക്ക് കരച്ചില് വന്നിട്ടാണ് അപ്പോഴും ചോദിച്ചു നിങ്ങളുടെ കണ്ണു നിറയുന്നത് നിങ്ങളുടെ പെൺമക്കളെ ഓർത്തിട്ടാണോ കരയുന്നത് അല്ലാഹുവേ ആരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നറിയോ മെലിഞ്ഞ ശരീരമുള്ള ആളാ മെലിഞ്ഞ ശരീരമുള്ള ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരെ ഇബ്രാഹിം മക്കാമിന്റെ ചാരെ പോയി നിന്നുകൊണ്ട് പടച്ചവനെ ഉറക്കെ അല്ലാഹുവിന്റെ ഖുർആൻ ഓതി ഏതാ സൂറത്തെന്നറിയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാൻ അല്ലമാൽ വൻ നജ്മു വശ്ജറു യസ്ജുദാൽ വസ്സമാ റഫഅഹ വവല ചതയ്ക്കുകയാണ് അല്ലാഹുവേ ശരീരത്തിലൂടെ ചോര വരികയാണ് ആ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് പ്രിയപ്പെട്ട സ്വഹാബ ഇബ്നു മസ്ഊദിന്റെ കാലുണ്ടല്ലോ നിങ്ങളെ പറഞ്ഞു പോയ മെലിഞ്ഞൊട്ടിയ കാല് ആ കാല് നാളെ മീസാനിലെങ്കാണം എടുത്തു വെച്ച് പോയാൽ ഉഹദ് മലയോളം അതിന് നന്മയിൽ തൂക്കമുണ്ടാകുമെന്ന് പറഞ്ഞ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കരയുമ്പോഴാണ് പടച്ചവനെ സ്വഹാബത്ത് ചോദിച്ചു പോയി എന്തിനാ നിങ്ങൾ കരയുന്നത് പെൺമക്കളാണ് അവരെ കെട്ടിച്ചിട്ടില്ലല്ലോ
വരുമല്ലോ, അവർക്ക് ദാരിദ്ര്യം വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണോ നിങ്ങൾ കരഞ്ഞു പോകുന്നത്? അപ്പോഴാണ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതൊന്നും കൊണ്ടല്ല, ഞാൻ കരയുന്ന എന്റെ മക്കളെ ഓർത്തിട്ടല്ല, എന്റെ പൊന്നുമക്കൾക്ക് ദാരിദ്ര്യം വരൂല്ല, കാരണം ഞാൻ സൂറത്തുൽ വാഖിഅ എന്റെ പൊന്നുമക്കൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതാ മക്കൾ പാരായണം ചെയ്യുന്നിടത്തോളം കാലം എന്റെ പൊന്നുമക്കൾക്ക് ഒരു ദാരിദ്ര്യവും വരൂല്ല. പിന്നെയോ ഞാൻ കരഞ്ഞു പോകുന്ന എന്തിനെന്നറിയോ? ഞാൻ ചെയ്തു പോയ പാപങ്ങളില്ലേ, ആ പാപങ്ങളോർത്തുകൊണ്ടാണ് അവിടെ നിന്ന് കരയുന്ന എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ ഒരു കൊല്ലം കഴിഞ്ഞു പോയില്ലേ, പടച്ചവന് എന്റെ ഒരു വയസ്സ് കഴിഞ്ഞില്ലേ, ഞാൻ എത്ര പാപം ചെയ്തു വല്ലോ, ഞാൻ എത്ര കുറ്റം ചെയ്തു വല്ലോ, ഞാൻ എത്ര തിന്മ ചെയ്തു വല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും നന്നിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പേജ് പോലും ഓതാൻ എന്റെ ചെറുപ്പക്കാരോ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് മനസ്സ് കൊടുക്കുമോനെ, ഇന്നതാ ഒരു കൊല്ലം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചിട്ട് ഉറപ്പിക്കുകയാ, പടച്ചറപ്പനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഒന്ന് തന്നു പോയാൽ ഇൻഷാ അല്ലാ പടച്ചവന്റെ ഖുർആൻ ഞാൻ ഓതാൻ പോവുകയാ, ഞാൻ ചെയ്ത പാപങ്ങൾ ഓർത്തിട്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ പോവുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ ചോദിച്ചു, മക്കളെ കാര്യം ഓർത്തിട്ടാണ്? ഏയ്, അതൊന്നും ഓർത്തിട്ടല്ല, ഞാൻ കരയുന്നത് മിനദ്ദുനൂബി എന്റെ പാപങ്ങൾ ഓർത്തിട്ട. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ വലിപ്പമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നന്മയുടെ തട്ടിലേക്ക് എടുത്തിട്ടാൽ ഉഹദ് മലയോളം വലിപ്പം വരും, അത്രയും നന്മയുണ്ട് ആ കാലിന് എന്നവിടെ നിന്ന് പറഞ്ഞു പോയെങ്കിൽ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കരയുന്നത് എന്റെ പാപങ്ങളെ ഓർത്തിട്ട. നമ്മൾ കരയോ? ഞാൻ നിങ്ങൾ കരയോ? എത്ര കുറ്റം ചെയ്തു നമുക്കറിയാം, നമ്മൾ ചെയ്ത കുറ്റങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുനോട് പഠിപ്പിച്ചു കൊടുക്ക. അതുകൊണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇരിക്ക്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പിടിച്ചിരുത്തി, അവിടെ ഞാൻ ദുആ ചെയ്യാം, നീ ആമീൻ പറയും. ഞാൻ ദുആ ചെയ്യാം, നീ ആമീൻ പറയും. ആരോടായി പറയുന്നത്? അല്ലാഹുവേ, ഒരുപാട് സമ്പത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവുമായ ദീനിന് വേണ്ടിയിട്ട് അവിടുന്ന് വാരിക്കോരി കൊടുത്തു പോയിട്ട് അല്ലാഹുവിന്റെ നന്മകൾ നേടിയെടുത്ത ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാ, നീ വന്നിരിക്ക്, എന്റെ ഒരു കൊല്ലം കഴിഞ്ഞു പോയി, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ, നിനക്ക് ആമീൻ പറയാവോ? എനിക്ക് ഇതേ ഉള്ളൂ നിങ്ങളോട് പറയാൻ, നിങ്ങളൊന്ന് ഇരിക്കിൻ, ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ നിങ്ങളുടെ ഒരു ആമീന നമുക്ക് വിജയം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ഉറക്കെ പറയാം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചോദിച്ചോ റബ്ബിനോട്, ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി നിന്നിട്ട് നമ്മളാൽ ചെയ്യുന്നത്, ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട് എനിക്ക് വലിയ സ്നേഹമാണ്. കാരണം ഈ സമയത്തൊക്കെ പല പേക്കോത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജമീർ ദാരിമി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചെറുപ്പക്കാർ, ഉപ്പമാർ, അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം സ്വർഗം തരട്ടെ. ഇവർക്കൊന്ന് പറയൂ, എല്ലാവർക്കും അള്ളാഹു സ്വർഗം തരട്ടെ. അങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. എപ്പോഴാ മരിക്കാന്നറിയില്ല, ഏത് സെക്കൻഡിലാ പോകാന്നറിയില്ല. മലദ ഖുറവൽ അയ്യാമോ വദംബു ഹാസിലോ വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലോ നഈമുക ഫിദ്ദുനിയാ സുറൂറു വഹസറതു വഈശുക ഫിദ്ദുനിയാ മുഹാലു വബാത്തിലു മരണമേനി മാടി വന്നു വിളിച്ചു പോയോ രാവിൽ ഈ മണം ചോരിഞ്ഞു ഞാനു വിട്ടുപോയോ കൽബിലാശ തീരുകില്ല പോനില
മൗലാവേ എന്നാൽ മക്കളോ പാരിയയോ നിലനിൽപ്പകാകേ ഒന്നു പിന്തിച്ചാൽ റബ്ബേ നന്മ ചെയ്തിടാ ഒന്നു പിന്തിച്ചാൽ റബ്ബേ നന്മ ചെയ്തിടാ ഇല്ല മോനെ ഈ നിലാവിൽ ആശ വേണ്ട മലക്കുൽ മൗത്ത് വന്ന പോകണം നീ പോനിലാവേ പടച്ചവനെ നമ്മൾ ഓർക്കാറില്ല എത്രയോ 20 വയസ്സുള്ള 26 വയസ്സുള്ള ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഇവിടെ പറഞ്ഞു പോയല്ലോ മദദ് ഖുർവൽ അയ്യാ 2017 ദാ കഴിയാൻ പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ 2017 പോകും 2018 പോകും 2019 പോകും എന്തേ എനിക്കും നിങ്ങൾക്കുമുള്ളത് ഞാനും നിങ്ങളും ചെയ്തു പോയ പാപങ്ങളാണുള്ളത് എന്നാലോ വജാറസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലോ നമുക്കുള്ളത് പാപങ്ങൾ മാത്രമാണ് പക്ഷേ വജാ റസൂലുൽ മൗത്ത് നന്നായി എന്ന് കേട്ടോളിൻ വജാ റസൂലുൽ മൗത്ത് മരണത്തിന്റെ എല്ലാ അലാമത്തുകളും നമ്മളിലേക്കൊന്ന് കടന്നു വന്നു എന്റെ ബാപ്പ നിങ്ങൾ പണ്ട് ഓടിയതുപോലെ പണ്ടിരുന്നതുപോലെ പണ്ട് നിസ്കരിച്ചതുപോലെ പണ്ട് നടന്നതുപോലെ പണ്ട് മക്കളോട് സംസാരിച്ചതുപോലെ പ്രിയപ്പെട്ട ഭാര്യയോട് വർത്തമാനം പറഞ്ഞതുപോലെ ഇന്നിപ്പോ നമ്മളെ കൊണ്ട് പറ്റണില്ല നമ്മളൊക്കെ തളന്നു ഒരു കൊല്ലം പോകുമ്പോ അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യം പോവുക നമ്മൾ നിസ്കരിച്ചിട്ടില്ല നമ്മൾ നോമ്പെടുത്തിട്ടില്ല നമ്മൾ അല്ലാഹുവിലേക്ക് ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ട് നമ്മൾ ആരും തന്നെ കരഞ്ഞിട്ടില്ല നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാ മരണത്തിന്റെ അലാമത്ത് വാപ്പ നിങ്ങളുടെ ശരീരങ്ങളിൽ കണ്ടു തുടങ്ങി എന്നിട്ട് നമുക്കൊരു മാറ്റമില്ലല്ലോ വജാ റസൂലുൽ മൗത്ത് മരണത്തിന്റെ എല്ലാ അലാമത്തുകളും വന്നു പക്ഷേ വൽ ഖൽബു ഗാഫിലു നമ്മുടെ ഹൃദയം അശ്രദ്ധമാ നമ്മുടെ ഹൃദയം അശ്രദ്ധമായിട്ട് മുന്നോട്ട് പോവുകയാ അത് പറ്റൂല പശ്ചാത്തപിക്കണം എത്രത്തോളം സമയം കിട്ടുമോ ആ സമയത്തൊക്കെ റബ്ബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞോളിൻ അള്ളാഹു സദസ്സിൽ കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തല തൗബ ചെയ്ത് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തല തരട്ടെ നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഇവരൊക്കെ പറയും മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇരിക്കുമ്പോഴാണ് അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു നബിയെ ഇന്നതുപോലെ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ വീണു പിടഞ്ഞു മരിച്ചു കിടപ്പുണ്ട് നിങ്ങൾ പോയിട്ട് ആ മനുഷ്യനെ എടുക്കണം കുളിപ്പിക്കണം അവന്റെ കഫം പൊതിയണം അവനെ മരണമാണം സുബ്ഹാനല്ലാഹ് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് എല്ലാരെയും വിളിച്ചിട്ട് വാ നമുക്കൊന്ന് പോകാമെന്നും പറഞ്ഞ് എല്ലാരെയും വിളിച്ചിട്ട് ബനൂ ഇസ്രായേലിന്റെ അള്ളാഹു പറഞ്ഞ ആ കുപ്പത്തൊട്ടിന്റെ ചാരത്തേക്കൊന്ന് ചെല്ലുമ്പോ പടച്ചവനെ ആ സ്ഥലത്താണ് ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞു കിടക്കുകയാണ് സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് നബിയദാ ആ മനുഷ്യനെ വന്ന് നോർത്തി കിടത്താം പറയുമ്പോ പടച്ചവനെ കൂടെ ഉള്ളവരാ മനുഷ്യനെ വന്ന് നോർത്തി കിടത്തുമ്പോ അവിടെ നിന്ന് നബിയദാ പിന്നിലേക്ക് മാറിയിട്ട് റബ്ബിനോട് പറയാ അല്ലാഹുവേ ഇവനെ ഞാൻ കുളിപ്പിക്കൂല അല്ലാഹ് ഇവനെ ഞാൻ മറമാടൂല ഇവന്റെ മയ്യത്ത് നിസ്കരിക്കൂല അല്ലാ ഇവനിക്ക് വേണ്ടി ദുആ ചെയ്യൂല അല്ലാ എന്ന് പറഞ്ഞിട്ട് അതാ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട നബി പറയാണ് അല്ലാഹുവേ ഒരുപാട് തിന്മകൾ ചെയ്ത ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത ഒരുപാട് മോശങ്ങൾ ചെയ്തു പോയ ഒരു മനുഷ്യനാണ് അല്ലാ അതുകൊണ്ട് പടച്ചോനെ അതുകൊണ്ടല്ലാ ഞാൻ ഇവനിക്ക് വേണ്ടി കുളിപ്പിക്കില്ല അല്ല വിളിച്ചിട്ട് പറഞ്ഞു നബിയെ കുളിപ്പിക്കുക ഞാനല്ലേ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയോട് പറയുമ്പോ പടച്ച റബ്ബേ കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു മയ്യത്ത് നിസ്കരിച്ചു കൊണ്ടു ചെന്ന് കബറടക്കുകയാണ് അതിനുശേഷം കടന്നു വന്നുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് നബിയദാ റബ്ബിനോട് ചോദിക്കുകയാണ് അല്ലാ അല്ലാ
ഇവൻ ഒരുപാട് കള്ളു കുടിച്ചവനാണ്, ഇവൻ വ്യഭിചരിച്ചവനാണ്, അവൻ മോശം ചെയ്തവനാണ്, അവൻ ഹറാമിന്റെ വഴികളിലൂടെ കടന്നു പോയവനാണ്. പിന്നെ എന്തിനാണ് റബ്ബേ അവനിക്ക് വേണ്ടിയിട്ട് കുളിപ്പിക്കാനും മറമാടാനും പറഞ്ഞത്? അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ല നബിയേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവൻ കള്ളു കുടിച്ചു, ചെറുപ്പക്കാരാ കേട്ടോ, അവൻ കള്ളു കുടിച്ചു, അവൻ വ്യഭിചരിച്ചു, അവൻ പലിശ തിന്നു, എല്ലാം ശരിയാണ്. പക്ഷേ മരിക്കാൻ സമയമാകുമ്പോ ബനൂ ഇസ്രായേലിന്റെ ഓരോ വീട് വീടാന്തരം കയറുകയാ. അല്ലാഹുവേ, മരിക്കാൻ പോവുകയാണല്ലോ, ഒരൽപ്പം വെള്ളം കിട്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ നാനാഭാഗത്തേക്ക് പോവുകയാണ്. ഒരാള് പോലും സഹായിക്കുന്നില്ല, ഒരാളും വെള്ളം കൊടുക്കുന്നില്ല. അവിടെ നദാ വേദനയോടുകൂടിയിട്ട് അവിടെ നിന്ന് തിരിച്ചു മടങ്ങിയിട്ട് ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടി ഇവിടെ ചാരത്തേക്കൊന്ന് വന്നു കിടക്കുന്നു. അല്ലാഹുവേ, അവിടെ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഒരു ദുആ ചെയ്തു, യാ അല്ലാ, ഞാൻ വ്യഭിചരിച്ചു അല്ല, ഞാൻ കള്ളു കുടിച്ചു അല്ല, ഞാൻ മോശം ചെയ്തു അല്ല, പടച്ചവനെ ഈ നാട്ടുകാർ മുഴുവനും എന്നെ കൈവടിഞ്ഞു. റഹ്മാനെ, നീയും കൂടെ എന്നെ കൈവടിഞ്ഞ, എനിക്കത് താങ്ങാൻ കഴിയില്ല. അല്ലാ, ഞാൻ കാരുണ്യമാനല്ലേ, എന്റെ അടിമ എന്നോട് അവന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നോട് തൗബ ചെയ്തപ്പോ അത് ഞാൻ സ്വീകരിച്ചു നബിയേ. ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ നിന്ന് കരഞ്ഞിട്ടാ പോവാ, നമ്മുടെ കണ്ണ് നിറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ അള്ളാഹുവേ ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ആ റൗളാ ശരീഫിന്റെ ചാരപ്പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്ന് പറയാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ. റഹ്മാനെ, മനസ്സറിഞ്ഞു പറയ, അതിനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ. അല്ല, ഇരിക്കുന്നവർ മുഴുവൻ കുറെ നേരമായാലും നിങ്ങൾ വന്നിട്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു മിനിറ്റ് ഞാൻ പറയും പോലെ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഉപ്പമാർ മാത്രം സഹോദരങ്ങളൊക്കെ മനസ്സ് മുഴുവനും മദീനത്തേക്കൊന്ന് കൊടുക്കുക. നമ്മുടെ രണ്ട് കണ്ണടച്ചു പിടിച്ച് നമ്മുടെ മനസ്സ് മുഴുവൻ അള്ളാഹിന്റെ ഹബീബിന്റെ റൗള കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ ചൊല്ലും പോലെ ചൊല്ല, അള്ളാഹു നമ്മളവിടെ എത്തിക്കും. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് കിട്ടിയ അവസരം ഒന്നും പറഞ്ഞു മുങ്ങല്ലേ. ഉറക്കെ ചൊല്ലിക്കോളി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എനിക്കൊന്നും മനസ്സിലായി, ഞാൻ എഴുന്നേപ്പിച്ചത് എത്ര ആൾക്കാരാണ് മുങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ അള്ളാഹിന്റെ ദീനിന്റെ സദസ്സിൽ വന്നത്, അള്ളാഹു നിങ്ങൾ സ്വീകരിക്കട്ടെ. പടച്ചവനെ, ഈ സ്വലാത്ത് ചൊല്ലിയവർക്ക് അവിടെ പോയി റസൂലുള്ളാഹിന്റെ ചാര പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ. റഹ്മാനെ, ഉറക്കൊന്ന് പറയ്, അതിനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ. റഹ്മാനെ, അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ. റഹ്മാനെ, അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ ഒരു ബക്കറ്റുമായിട്ട് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇൻഷാ അല്ലാ ഇവിടുത്തെ ദറസിലെ മക്കളൊക്കെ ഉണ്ട്, അവരുടെ കാമി നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് ആ ഒരു സന്തോഷകരമായിട്ടാണ് ഇതുപോലെ ഒരു പരിപാടി ഇതിൻ്റെ സംഘാടകർ ഇവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ അകം വഴിഞ്ഞിട്ടൊന്ന് ഹദിയ ചെയ്യണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ.
പറഞ്ഞ വാപ്പമാരെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അൽഹംദുലില്ലാ, രണ്ടു മൂന്ന് സഹോദരങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബേ അവര് പോയെന്ന്. അവർ പോയതുപോലെ വന്നിരുന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അല്ലാഹു എല്ലാവർക്കും സ്വർഗത്തിന്റെ അഖിലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബി ഹഖ്ൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കം നാമിയും പറഞ്ഞ് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ മുഴുവൻ കബൂലാക്കും. ഇപ്പൊ തന്നെ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞില്ലേ, ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് പിരിയും. കൂടി പോയാല് ഒരു മുക്കാ മണിക്കൂർ, അത് നിങ്ങൾ ഇരിക്കൂല ഇൻഷാല്ലാ. ഇരിക്കാന്നുള്ളവർക്ക് ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ ഇൻഷാല്ലാ. മുക്കാ മണിക്കൂർ അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അത്രേ ഉള്ളൂ, അധികം നേരത്തെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. പടച്ചവനെ ഞങ്ങളെ മുഴുവൻ നീ സ്വീകരിക്കണേ അല്ലാഹു. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കേൾക്കണം. എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി നല്ല രണ്ട് കഥകൾ ഞാൻ പറഞ്ഞു തരാം. നന്നായി നമ്മൾ കേട്ട ഇൻഷാല്ലാ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള സമയം ഇന്ന് രാത്രി തന്നെ നമ്മൾ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ കരഞ്ഞു ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഒരാൾക്കും ലഭിക്കാത്തൊരു ഭാഗ്യം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തആല തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് അല്ലാഹുവേ, കിട്ടുന്ന സമയം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഒരു കൊല്ലം കഴിഞ്ഞു നീ അറിഞ്ഞു, പശ്ചാത്തപിക്കണേ ഉസ്മാൻ, അതിനാണ് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്. അല്ലാഹു അല്ലയോട് ചോദിച്ചാൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അൽഹംദുലില്ലാ അത് സ്വീകരിക്കും. അള്ളാഹിനോട് ചോദിക്കുമ്പോ അത് റബ്ബിന് വലിയ ഇഷ്ടമാണ്. ചോദിക്കുന്ന ആണിന് ഇഷ്ടമാണ്, ചോദിക്കുന്ന ബാപ്പയെ ഇഷ്ടമാണ്, ചോദിക്കുന്ന പെണ്ണിന് ഇഷ്ടമാണ്, ചോദിക്കുന്ന സഹോദരി. അള്ളാഹു നിങ്ങളെ കൈവിടിയൂല്ല, അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട നമ്മൾ ഈ പറഞ്ഞ മൂസ നബി തന്നെ. ആ മൂസ നബിയെ അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ നല്ലൊരു കഥ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട നബിയെ, ഇന്ന നാട്ടിൽ ഒരു യുവാവ് ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചിട്ട് ആ മനുഷ്യന്റെ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ ഒന്ന് ചെന്നിട്ട് ആ മനുഷ്യന്റെ പശ്ചാത്താപത്തെ അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയണേ നബിയെ എന്ന് പറഞ്ഞു വിടുമ്പോ അന്വേഷിച്ച് അന്വേഷിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു. ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു. പടച്ചവനെ കണ്ടുപിടിക്കുമ്പോഴോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുനീര് അവിടെ ഒന്ന് തോന്നിട്ടില്ല. അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്ന സഹോദരാ, എന്തേ നിങ്ങൾ കരയുന്നത്? എന്തേ നിങ്ങളുടെ കണ്ണു നിറയുന്നത്? അവിടെ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. തങ്ങളേ, എന്തിനാണ് ഞാൻ കരയുന്നത് എന്നറിയോ? എന്റെ വീടിന്റെ കുറച്ചപ്പുറത്തായി ഒരു സഹോദരനും ഒരു പെണ്ണും രണ്ട് മക്കളും താമസിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയതാ, വളരെ ആവേശത്തോടെ കഴിഞ്ഞു പോയതാണ്. പടച്ചവനെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിന്റെ രണ്ട് കാലുകളും തളർന്നു പോയത്. ജോലി ചെയ്യാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട പൊന്നുമക്കൾ വാവിട്ടുകൊണ്ട് നിലവിളിക്കുകയാ, ഉമ്മാ വിശക്കുന്നുമ്മ. ബാപ്പയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ബാപ്പാക്ക് ജോലിക്ക് പോകാൻ കഴിയൂല്ല. വിശന്ന് വലഞ്ഞ മക്കൾ ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ വന്ന് ഉമ്മ വിശക്കുന്നുവെന്ന് പറയുമ്പോ ഇത് കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്ന ഭർത്താവ് ആ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാ, മോളേ നീയൊന്ന് കടന്നു പോവുക, പൊന്നുമോളെ നീയൊന്ന് കടന്നു പോവുക. എവിടേക്കെന്നറിയോ? അതാ നമ്മുടെ വീടിന്റെ രണ്ട് മൂന്ന് വീടുകൾക്കപ്പുറം സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആ ചെറുപ്പക്കാരന്റെ ചാര പോയിട്ട് മോളെ എന്തെങ്കിലും മക്കൾക്കൊന്ന് തരാൻ പറയുവോ എന്ന് പറയുമ്പോഴാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത്. ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട നബിയോട് പറയാ, നബിയേ ആ പെണ്ണ് വന്നു, നബിയേ
എന്നോട് കടന്നു വന്നോ, എന്റെ മക്കള് പട്ടിണിയാണല്ലോ, അവര് കരയുന്നല്ലോ, അവര് വിശക്കുന്നല്ലോ, അവര് നൊമ്പരത്തോടിരിക്കുന്നവരാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തരാവോ എന്ന ആ പെണ്ണ് എന്നോട് ചോദിച്ചു. നബിയേ, ആ സമയത്ത് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ നിന്റെ മക്കൾക്ക് ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലം ജീവിക്കാനുള്ള മുഴുവനും ഞാൻ തരാ, പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം നീ എന്നോട് സഹകരിക്കണം. അതേതെന്നറിയോ? നിന്റെ മക്കളെ ഞാൻ സഹായിച്ചാൽ മോളെ നിന്റെ ശരീരം എനിക്ക് തരാവോ? നിന്റെ ശരീരം എനിക്ക് തന്നാ അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ നിനക്ക് തരാ. പടച്ചവനെ ആ പെണ്ണിത് കേട്ടപാട് അല്ലാ അല്ലാ ഇറങ്ങിയിട്ട് ഓടുകയാണ്. ഓടിപ്പോയി ഭർത്താവിന്റെ കാൽക്കൽ വീണു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭർത്താവേ മക്കള് പട്ടിണി കിടന്ന് മരിച്ചാലെന്താ, അവര് വിഷംന്ന് മരിച്ചാലെന്താ? ഞാൻ അവിടെ ചെന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ അവൻ എന്റെ ശരീരത്തെ ആഗ്രഹിച്ചു, ഭർത്താവേ ഇത്രയും നാൾ ഞാൻ കാത്തു സൂക്ഷിച്ചു പോയ എന്റെ ശരീരത്തെ കൊടുക്കാനോ ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പടച്ചോനെ വിഷംന്ന് കൊണ്ട് വലഞ്ഞു പോയ പുന്നാര മക്കളതാ ഇഴഞ്ഞിഴഞ്ഞു വരികയാ. പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽക്കൽ വന്നിട്ട് ഉമ്മാ വിശക്കുന്ന ഉമ്മ ദാഹിക്കുന്ന ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത് ആ പൊന്നു മക്കളുടെ കരച്ചിന് കാണാ ഒരുമ്മാക്കും കഴിയൂലല്ലോ. മക്കള് കരഞ്ഞാ വേദനിക്കുന്ന പെക്കളെ, മക്കള് കരഞ്ഞു പോയാൽ മനസ്സ് വിഷമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ. പടച്ചവനെ തന്റെ ഭർത്താവിന്റെ ചാര വരികയോ, രണ്ട് കാലുകളും തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ ചാരെ വന്നിട്ട് ആ പെണ്ണ് പറയാണ് സഹിക്കൂല, ഈ മക്കള് പട്ടിണി കിടക്കുമ്പോ, ഈ മക്കള് കരയുമ്പോ, ഈ മക്കള് വിഷമിക്കുമ്പോ എങ്ങനാ ഞാനത് കാണാതിരിക്കുക? ഞാൻ പോകട്ടെ, എന്റെ ശരീരമാ ചെറുപ്പക്കാരനിക്ക് വേണ്ടി ഞാനൊന്ന് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയുന്ന സമയം തന്റെ ഭർത്താവിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിക്കുമ്പോ ആ പെണ്ണാ കണ്ണുനീര് തുടച്ചിട്ട് പറയാ, ഞാൻ നിങ്ങളെ ധിക്കരിച്ചിട്ട് പോവുകയല്ല, നിങ്ങളും പട്ടിണിയാണ്, നിങ്ങൾക്ക് പോലും സംസാരിക്കാൻ അവിടെ നിന്ന് കഴിയുന്നില്ലല്ലോ. കൊച്ചുമക്കള് വാവിട്ടുകൊണ്ട് നിലവിളിക്കുമ്പോ എങ്ങനെയാ അവരുടെ കണ്ണുനീര് കണ്ടില്ല നടക്കുക? ഞാന് പോയിട്ട് വരട്ടേ, ഞാന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കൈപിടിച്ചിട്ട് ആ പെണ്ണാ കോടീശ്വരനായ ചെറുപ്പക്കാരന്റെ ചാരത്തെ കൊന്നു ചെല്ലുകയാ. എന്നിട്ട് പറയുന്നു, ഒല്ല സഹോദരോ, എന്റെ മക്കള് കരഞ്ഞു പോയി, അവര് പട്ടിണിയിലാണ്, അവര് വിഷമത്തിലാണ്, എനിക്കു നീ വല്ലതും തരാവോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, മോളെ ഞാൻ പറഞ്ഞ കാര്യവുമായി നിനക്ക് ഒത്തുപോകാൻ പറ്റുമോ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ തയ്യാറാണ്, പടച്ചറപ്പനിക്ക് സൗന്ദര്യം തന്നതുകൊണ്ട് ആ സൗന്ദര്യത്തെയല്ലേ നീ ആഗ്രഹിച്ചു പോയത്, ആ സൗന്ദര്യത്തെയല്ലേ കൊതിച്ചു പോയത്, ഈ വെളുത്ത ശരീരത്തെയല്ലേ മനസ്സിരുത്തി പോയത്, ഈ ശരീരത്തിൽ ഒരു കുഷ്ഠരോഗം തന്നാ, ഈ ശരീരത്തിൽ ഒരു നൊമ്പരം തന്നാ, ഈ ശരീരത്തിൽ ഒരു വെള്ളപ്പാണ്ട് തന്നാ, അല്ലെങ്കിൽ എന്റെ ഒരു കൈ തളർന്നു പോയോ? പൊന്നു മോനെ നീ എന്നെ ആഗ്രഹിക്കുവോ ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞിട്ട് പറയോ, നീ അവിടെ എന്ത് പറയുന്നു എന്ന് പറയുന്ന സമയത്ത് പടച്ചവനെ എല്ലാ കഥകുമാ ചെറുപ്പക്കാരൻ അടച്ചു, എല്ലാ ജനാലകളും അടച്ചു. ഇനി ഒരാളും ആ വീട്ടിന്റെ ഉള്ളിലില്ല, ഈ പെണ്ണും നീ ചെറുപ്പക്കാരനും മാത്രമാണ്. അപ്പോഴാണ് ആ പെണ്ണൊരു ചോദ്യം, നബിയേ ആര് കണ്ടില്ലെങ്കിലും, ആര് കണ്ടില്ലെങ്കിലും ഞാനും നിങ്ങൾ മാത്രമാണ് ഇത് അറിയുന്നതെങ്കിലും അല്ലാഹുവേ ഇത്തഖില്ലാ
പടച്ചവനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹു ഇത് കാണുന്നില്ല മോനെ എന്നവിടന്ന് പറയുന്ന സമയം എന്റെ പ്രിയപ്പെട്ട നബിയേ, അവിടന്ന് ഞാൻ പിടഞ്ഞണീറ്റു നബിയേ, ഞാൻ അവിടന്ന് പിടഞ്ഞണീറ്റു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ഇതാ, എനിക്ക് നിന്നെ വേണ്ട മോളെ, നീ പൊക്കോന്ന് പറഞ്ഞിട്ട് അവിടന്ന് പറഞ്ഞു ഞാൻ വിട്ടു നബിയേ. അന്ന് മുതല്, അന്നത്തെ ദിവസം മുതല് ഇന്ന് വരെ ഞാൻ കരയുകയാണ് നബിയേ. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു പോയത് എന്തരപരാധമാണ് നബിയേ, അതെനിക്ക് സഹിക്കുന്നില്ല നബിയേ. ആ പൊന്നുമക്കടെ കണ്ണുനീര് കാണാറ് വന്നുപോയ പെണ്ണിനോട് ക്രൂരമായിട്ട് ഞാൻ പെരുമാറിയില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കരഞ്ഞിട്ട് തൗബ ചെയ്യാ, എന്റെ തൗബയേ അല്ലാഹു സ്വീകരിക്കോ നബിയേ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മൂസ നബി ആ ചെറുപ്പക്കാരന്റെ തോളിൽ കൈവച്ചിട്ട് പറയോ, അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിച്ചിരിക്കുന്നു മോനെ, അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോഴെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ഒരു കൊല്ലം കടന്നു പോയപ്പോ പൊന്നുമോനെ എത്രയോ പാപങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, എത്രയോ പാപങ്ങൾ കാതുകൊണ്ട് കേട്ടു, എത്രയോ പാപങ്ങൾ കാലുകൊണ്ട് നടന്നു, എത്രയോ പാപങ്ങൾ കൈകൊണ്ട് ചെയ്തു. ഇന്നത്തെ ഈ ഒരു പാതിരാത്രി എന്റെ പൊന്നുകൂട്ടുകാരോ, എന്റെ കരളിന്റെ കഷണങ്ങളാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഇന്നിവിടം മനസ്സ് പൊട്ടിയിട്ട് കരളെന്ന് പിടയട്ടെ. അല്ലാഹുവേ മാപ്പ് തരണയല്ലോ, പൊറുക്കണയല്ലോ, എന്റെ തൗബയെ സ്വീകരിക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഈ പാതിരാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് ദുആ ചെയ്ത് പിരിഞ്ഞാൽ നീ എത്ര ഭാഗ്യമുള്ളവനാ ചെറുപ്പക്കാരാ, നീ എത്ര സന്തോഷമുള്ളവനാ ചെറുപ്പക്കാരാ. നിനക്ക് പടച്ചവം തന്നു പോയ സൗഭാഗ്യമാണ് മോനെ ഇന്നത്തെ ദീനിന്റെ സദസ്സ്. നിങ്ങളെ പോലെ ആരോഗ്യമുള്ള, നിങ്ങളെ പോലെ തന്റെ ഇടമുള്ള, നിങ്ങളെ പോലെ തൊടുക്കുള്ള, നിങ്ങളെ പോലെ ചുറുചുറുക്കുള്ള എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇന്നിന്റെ പാതിരാത്രി കാത്തിട്ട് മദ്യത്തിന്റെ കുപ്പിയുമായിട്ട് അവിടെ വഴിയോരത്ത് കാത്തിരിക്കുമ്പോ, പ്രിയപ്പെട്ട കൂട്ടുകാരും ഒത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ, അല്ലാന്റെ ഹബീബിന്റെ പേർക്ക് മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ല കടന്നു വന്നു പോ എന്റെ ചെറുപ്പക്കാരാ. അല്ലാഹു നിങ്ങളെ വിടൂല്ല, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരും, അല്ലാഹു നിങ്ങൾക്ക് ആനന്ദം തരും. കാരണം ഒരു നാടുകൾ മുഴുവനും ലോകം മുഴുവനും ആർഭാടത്തിന്റെ പേക്കൂത്തിന്റെ അലമാലകളിലൂടെ ആറാടാണ് കാത്തിരിക്കുമ്പോ, അതെല്ലാം മറന്നിട്ട് റബ്ബിനെ ഓർക്കാൻ വന്നുപോയ മോനെ ഇന്നത്തെ ഈ സദസ്സിൽ വെച്ചിട്ട് തൗബ ചെയ്തോ, അല്ലാഹു നിനക്ക് സന്തോഷം തരും, അല്ലാഹു നിനക്ക് ആനന്ദം തരും നബിയേ. അന്ന് മുതൽ കരയുന്നു നബിയേ, അന്ന് മുതൽ ഞാൻ കരയാണ്. അതുകൊണ്ട് എനിക്ക് വേദനിക്കുന്ന റബ്ബ് എന്റെ തൗബയെ സ്വീകരിക്കോ നബിയെന്നാണ് അവിടുന്ന് പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അല്ല മോനെ, അല്ലാഹു നിന്റെ പശ്ചാത്തപത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈ സദസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ഉപ്പമാരുമ്മമാര് എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അല്ലാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ. ഉറക്കുന്നു പറയും, അല്ലാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ, അല്ലാഹു എല്ലാവർക്കും സന്തോഷം തരട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാരാ ഉപ്പ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളെ കാണുമ്പോ ഈ എഴുന്നേറ്റ് പോകാതെ നിങ്ങളുടെ ഈ ഉള്ള ഇരുത്തം തന്നെ എനിക്കതൊരു സന്തോഷമാണ്. കാരണം എന്തെന്നറിയോ, ഇന്ന് ഇവിടത്തേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വല്ലാഹി ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു. കാരണം നല്ല പനിയും നല്ല ചുമയും, ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, എന്നാലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എന്റെ എല്ലാം മറന്നിട്ട് ഞാൻ സംസാരിക്കുക. അപ്പൊ എനിക്ക് ഇഷ്ടമായത് നിങ്ങളെ ഈ ഇരുത്താണ്. കാരണം ഞാൻ വന്നതിന് ഇവിടെ എത്തിയതിന് എനിക്ക് ഉപകാരമുണ്ടെന്ന് മനസ്സിലായത്. അല്ലാഹുവേ നമ്മുടെ ഈ കൂടിച്ചേരൽ എന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ നീ വിട്ടേക്കണേ റഹ്മാനെ, എന്റെ പ്രിയമുള്ള സഹോദര. അതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നാമതായി പറഞ്ഞ പശ്ചാത്തപിക്കലാണ്. എന്നിട്ട് പറഞ്ഞു, അല്ല ഉസ്മാൻ, നിങ്ങൾ ചെയ്യണ്ടെങ്ങനെന്നറിയോ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുമ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കണേ, നിങ്ങളുടെ നാവ് കൊണ്ടാണ് കുറ്റം ചെയ്തതെങ്കിൽ അല്ലാഹുവേ ഞാൻ എന്റെ നാവ് കൊണ്ട് കുറ്റം ചെയ്തെന്ന് പറയാം.
പടച്ചവനെ ഞാൻ എന്റെ നാവ് കൊണ്ട് കുറ്റം ചെയ്തു എന്ന് പറയാ. ഇനി നമ്മുടെ കണ്ണുകൊണ്ടാണ് കുറ്റം ചെയ്തതെങ്കിൽ അല്ലാഹുവിനോട് പറയണം, റബ്ബേ എന്റെ കണ്ണുകൊണ്ട് ഇന്ന കുറ്റം ഞാൻ ചെയ്തു, എന്റെ കണ്ണുകൊണ്ട് എന്താണോ ചെയ്തത് ആ കുറ്റം തന്നെ എടുത്തു പറയണം റബ്ബിനോട്. അത് റബ്ബിന് ഇഷ്ടമാണ്, ഞാൻ ഇന്നതാ പടച്ചവനെ ചെയ്തത് എന്ന് പറയുമ്പോ അത് അല്ലാഹുവിന് സന്തോഷമാണ്. ഉസ്മാൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളിത് കേൾക്കൂ. നമ്മളിന്നിപ്പോ നമ്മുടെ മൊബൈലിലൂടെ കണ്ണുകൊണ്ട്, ഇനിയിപ്പം ഒരാൾ പറയാണ് അവനവന്റെ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ ഒരുപാട് മോശമായത് കണ്ടു എന്നിപ്പോ ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞപ്പോ ഒരാൾ എന്താവൂല, കുറ്റക്കാരനാവൂല. ഒരാള് മറ്റൊരാളെ പറ്റി പറയാ അവൻ മഹാ കുറ്റക്കാരനാണ്. അത് പാരക്കൊണ്ടും ഇന്റർനെറ്റിന്റെ ഇവന്നെ. അതുപോലെ ഈ ഉള്ള കാലഘട്ടത്തിൽ ഒരാളെ കൊല്ലാനും ഒരാളെ ചതിക്കാനും ആക്ഷേപിക്കാനും ആര് വിചാരിച്ചാലും പറ്റും അല്ലേ. ഇന്നിപ്പോ ഈ മൊബൈലും യൂട്യൂബും അതുപോലെ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളപ്പോ നമ്മൾ തന്നെ ഒരാളുടെ മൊബൈലിലേക്ക് മോശമായിട്ടുള്ള ചിത്രങ്ങൾ വിട്ടുകൊടുത്തിട്ട് ആ മനുഷ്യന്റെ ഭാവി തന്നെ നശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കാലഘട്ടം ഇത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്കൊന്ന് കടന്നു വരണം, അല്ലാഹുവിലേക്കൊന്ന് സന്തോഷത്തോടൊന്ന് പൊറുക്കലിനെ ചോദിക്കണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മളൊക്കെ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയില. ഇത് പഠിപ്പിച്ചത് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബല്ലേ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് ചെയ്യോ കണ്ണുകൊണ്ട് ഒരുപാട് കുറ്റം ചെയ്തു, റബ്ബേ അതിപ്പോ ഒരു വിഷയം കൊല്ലല്ലോ, അതിങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ, അങ്ങനല്ല. കണ്ണുകൊണ്ട് കുറ്റം ചെയ്തെങ്കിൽ അത് റബ്ബിനോട് അങ്ങനെ തന്നെ പറയണം. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തരാം, ബഹുമാനപ്പെട്ട ഇമാമുന യാഫിഇ റഹ്മഹുല്ലാ. അവിടുന്ന് ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറി. ആ സമയത്ത് കാണാൻ നല്ല ചുറുചുറുക്കുള്ള വെളുത്ത് തുടുത്ത ഒരു യുവാവ്, നല്ലൊരു മനുഷ്യൻ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ. ആ മനുഷ്യന്റെ ചാരത്തിൽ നിന്ന് നല്ല കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശാൻ, നല്ല കസ്തൂരിയുടെ സുഗന്ധം. ഒരു യുവാവ് ആ യുവാവിന്റെ ചാരത്തിൽ നിന്ന് കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശുമ്പോ പടച്ചവനെ ബഹുമാനപ്പെട്ട ഇമാമുന യാഫിഇ ആ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, എവിടെന്നാ ഇത്ര സുഗന്ധം? ഈ മിസ്ക് വേടിക്കാൻ, കസ്തൂരി വേടിക്കാൻ എവിടെന്നാ നിനക്ക് ഇത്ര കാശ് കിട്ടിയത്? ആ സമയത്ത് അവിടെ ഒന്ന് പറഞ്ഞു, ആ സമയത്ത് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇന്നേവരേക്ക് ഒരു മിസ്കും വേടിച്ചിട്ടില്ല. എന്റെ യുവാക്കളെ ശ്രദ്ധിച്ചു, നല്ലൊരു കഥയാ. ഞാൻ ഇന്നേവരേക്ക് ഒരത്ര ഞാൻ എന്റെ കാശ് കൊടുത്ത് വേടിച്ചിട്ടില്ല, വേടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും അല്ലാഹുവിനിക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് വേടിച്ചിട്ടില്ല. എന്റെ ശരീരത്തെ കസ്തൂരിയുടെ സുഗന്ധം വരാനുള്ള കാരണം അത് മറ്റൊന്നാണ്, ഞാൻ നല്ലതുപോലെ കച്ചവടം ചെയ്തു എന്റെ ബാപ്പയോടൊപ്പം. എന്റെ ബാപ്പയോടൊപ്പം ഞാൻ കച്ചവടം ചെയ്തു. കൊട്ടാര കെട്ടുള്ള പോനീല മോനാണ് ബാപ്പതൻ സ്നേഹം ചൊരിഞ്ഞ കനിയാണ് മോനെ, നീ എന്നോട് ചേർന്നൊന്നിരുന്നാലെ എല്ലാ പഠിക്കാമെന്നൊപ്പ പറഞ്ഞാനെ. അന്നോ ഞാൻ ഉപ്പാന്റെ കൂടെ നടന്നാനെ, കച്ചോട വീട്ടിൽ കയറി ഇരുന്നാനെ, എന്റെ മനസ്സിൽ എന്നൊപ്പാതന സ്ഥാനമ സ്നേഹ നീലാവ് പോൽ മിന്നും ആ താരമാ. പടച്ചവനെയാ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പറയാ, ബാപ്പ എന്നോട് പറഞ്ഞു, മോനെ ബാപ്പ ഒറ്റക്കാ, നീ അതുകൊണ്ടാ കച്ചവടത്തിന് വേണ്ടി ബാപ്പയുടെ കടയിലേക്കൊന്ന് കടന്നു വരാവോ എന്ന് പറയുന്ന സമയത്ത് പടച്ചവനെ ഞാൻ എന്റെ ബാപ്പയെ സഹായിക്കാൻ കടന്നു പോയതാ. യാ അല്ലാ, അന്നാണ് നല്ല വയസ്സായ ഒരു തള്ള എന്റെ കടയിലേക്കൊന്ന് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ കുറെ സാധനങ്ങൾ വേണം, ഒരുപാട് സാധനങ്ങൾ വേണം, അതൊന്ന് കൂട്ടിയെടുത്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ എല്ലാ സാധന സാമഗ്രികളും വാരിയെടുക്കുകയാണ്. അല്ലാ അല്ലാ,
എല്ലാം എടുത്ത് വെച്ചപ്പോ വയസ്സായ ഉമ്മ എന്നോട് പറഞ്ഞു, എനിക്കത് ഒറ്റക്കൊന്ന് കൊണ്ടുപോകാന് പറ്റൂല, എനിക്കത് ഒറ്റക്ക് ചുമക്കാന് പറ്റൂല, അതുകൊണ്ട് മോനെ നീയും കൂടെ എന്നോടൊപ്പം ഒന്ന് കടന്നു വരാവോ എന്ന് പറയുന്ന സമയം ഞാൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, കാണാൻ നല്ല ഭംഗിയുള്ള വീട്, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന വീട്, ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഞാൻ അന്ന് കടന്നു പോവുകയാ. ഒരു റൂം കഴിഞ്ഞു, രണ്ട് റൂം കഴിഞ്ഞു, മൂന്ന് റൂം കഴിഞ്ഞു, നാലാമത്തെ റൂമിന്റെ ഉള്ളിൽ ഞാൻ എത്തി. അപ്പോഴാണ് ശരീരം മുഴുവനും സ്വർണങ്ങൾ ധാനിച്ച, സ്വർണം കൊണ്ട് മൂടിയ, കാണാൻ നല്ല സുന്ദരിയായ ഒരു പെണ്ണ്, കാണാൻ നല്ല സുന്ദരിയായ പെണ്ണ്, അവൾ അവിടെ ഇരിക്കുകയാണ്. എന്നെ കൊണ്ടുപോയ തള്ളയുണ്ടല്ലോ ഈ പെണ്ണിന്റെ ശരീരത്തേക്ക് എന്നെ പിടിച്ചു വലിച്ചെറിഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഈ പെണ്ണ് എന്നെ വിടൂലാന്ന് എനിക്കുറപ്പാ, ഈ പെണ്ണ് എന്നെ വിടൂലാന്ന് എനിക്കുറപ്പാണ്. ഞാൻ അവിടെ വെച്ചുകൊണ്ട് പേടിച്ചു പോയത് എന്റെ പടച്ചവനെയോ. അല്ലാഹുവേ, എങ്ങനെയാ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, എനിക്കതാ വന്ന് പ്രശാകണം, എനിക്കതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോ തോഴിമാരെ വിളിച്ചിട്ട് തോഴിമാരോട് പെണ്ണ് പറഞ്ഞു, ഇവനെ വന്ന് കുളിപ്പിച്ച് ഒരുക്കി സുന്ദരനാക്കി എന്റെ ചാരത്തെ കൊന്ന് കൊണ്ടുവരിക. അല്ലാഹുവേ, ഞാനതാ ആ റൂമിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു, അതിൽ ശുദ്ധിയാക്കുന്ന സ്ഥലം, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വാതില് കുറ്റിയിട്ടു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്നറിയോ? ആരും വെറുത്തു പോകുന്ന, തൊടാൻ പോലും മടിച്ചു പോകുന്ന എന്റെ സ്വന്തം കാഷ്ടത്തെ ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തു. എന്റെ ശരീരത്തും എന്റെ മുഖത്തും ഞാനതങ്ങ് പുരട്ടുകയാണ്. അല്ലാഹുവേ, അത് ശരീരത്തിൽ ഞാൻ എന്റെ മലം പുരട്ടിയിട്ട് വെളിയിലേക്ക് വരുമ്പോ ആ പെണ്ണ് കൂടെ ഉള്ളവരോട് പറയാ, ഇവൻ ഭ്രാന്തന, ഇവൻ ഭ്രാന്തനാണ്, അതുകൊണ്ട് ഇവനെ വലിച്ചു പുറത്താക്കുക എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ അൽഹംദുലില്ലാ, ഞാൻ അവിടെ ഇറങ്ങുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്, ആരെങ്കിലും എന്റെ പിന്നിലൂടെ കടന്നു വരുന്നോന്ന്. അല്ലാഹുവേ, ആരുമില്ലാന്ന് മനസ്സിലായപ്പോ ഞാനതാ അവിടെ നടുത്തുള്ള ഒരു നദിയിലേക്കൊന്ന് ഇറങ്ങി എന്റെ ശരീരമൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. അല്ലാ അല്ലോ, അന്ന് മുതല് എന്റെ ശരീരത്തെ കസ്തൂരിയുടെ മണമാ. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ ഈ ഒരു സുഗന്ധമാ ചെറുപ്പക്കാരന്റെ ശരീരത്തെ കിട്ടിയെന്നറിയോ? ഇത്തഖില്ലാ, പൊന്നുമോൻ ഇബിലീസിന്റെ കുതന്ത്രങ്ങള് ഏത് സമയത്തും നിന്റെ വഴികളിലൂടെ, എന്റെയും നിങ്ങളുടെയും മൊബൈലിലൂടെ, നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മുടെ ഫേസ്ബുക്കിലൂടെ കടന്നു വരുമ്പോ പൊന്നുമോനെ അതിനൊക്കെ മറികടക്കാൻ കഴിഞ്ഞു പോയാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരില്ല ചെറുപ്പക്കാരോ? നിങ്ങളെ പോലെ സന്തോഷമുള്ളവരില്ല ചെറുപ്പക്കാരാ? തങ്ങളെ, അന്ന് ഞാൻ പടച്ചവനെ പേടിച്ച് ഇതുപോലെ ചെയ്തത് കൊണ്ടാണ് അല്ലാഹുവിനിക്ക് കസ്തൂരിയുടെ സുഗന്ധം നൽകിയത്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യരാരാ? അവർക്ക് അല്ലാഹു പല വഴികളിലൂടെ അല്ലാഹു പല നന്മകളും കൊടുക്കും നമ്മളറിയാതെ. അല്ലാഹുവേ, നമ്മുടെ കണ്ണ് സൂക്ഷിക്കാൻ, കാത് സൂക്ഷിക്കാൻ, ശരീരങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ. ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള എന്റെ കൂട്ടുകാരെ കുറ്റം പറയല്ല, അതിനു വേണ്ടി വന്നവനുമല്ല. ആദ്യം എന്റെ നഫ്സിനോട്, പിന്നെ നിങ്ങളോട് പറയാം, പടച്ചവനെ ഞങ്ങളെ മുഴുവനും നീ കാത്ത് രക്ഷിക്കണേ. ഇത് കുറ്റമാണെന്നറിയാം, നമുക്കറിയാം ഇന്നത് കുറ്റമാണ്, ഇന്നത് തെറ്റാണെന്നറിയാം. അങ്ങനെ അറിഞ്ഞാൽ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോയാൽ രണ്ട് സ്വർഗം, ഒരു സ്വർഗമല്ല. ഒരു കാര്യം കുറ്റമാണെന്നറിയുകയും ആ കുറ്റത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അവനിക്ക് അല്ലാഹു തല കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു സ്വർഗമല്ല, രണ്ടല്ല. അല്ലാഹു ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് പറ്റും, ഈ രാത്രി കൊണ്ട് പറ്റും, നമ്മുടെ മൊബൈലിലൂടെ എന്തെങ്കിലും ഒരു മോശം വരുമ്പോ പടച്ചവനെ ഇത് കുറ്റമല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാറ്റുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനല്ല, ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ നോക്കുക. എങ്ങനെ
അവന്റെ കൂട്ടുകാരൻ തന്നെയായിരിക്കും. എന്തെങ്കിലൊക്കെ പേരിൽ അവനെ വലിച്ചെറിഞ്ഞിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പരത്തിയിട്ട് അവന്റെ വാട്സപ്പിലേക്ക് തന്നെ മോശമായ ഫോട്ടോകളും ചിത്രങ്ങളും നഗ്നമായ ഫോട്ടോകളും വിട്ടുകൊടുത്തിട്ട് അവസാനം പറയും അത് അവൻ കണ്ടതാ എന്ന് പറഞ്ഞിട്ടും മനുഷ്യന്മാരെ കളിയാക്കാനും കൊല്ലാനും പറ്റും. പക്ഷേ ആരുടെ കണ്ണ് വെട്ടിച്ചാലും അല്ലാഹുവിൻ ഉറക്കമില്ലല്ലോ. ആ പടച്ചറബിനറിയാം ആരാണ് എന്താണ് ചെയ്യുന്നത് എന്ന്. ഇനി അങ്ങനെ അയച്ചു തന്നാൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാണ്, പടച്ചോനെ ഇത് കുറ്റല്ലേ എന്നവിടെ നിന്ന് ചിന്തിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. കുറ്റമാണെന്ന് മനസ്സിലാക്കി അധികമൊന്നും പറയലും പെട്ടെന്ന് നിർത്തും. കുറ്റമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ രണ്ട് സ്വർഗം. ഞാൻ നിങ്ങൾക്ക് നല്ല കഥ അത് വ്യക്തമായി പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരനീക്ക. ഇന്ന് ന്യൂ ഇയർ പലരും ആഘോഷിക്കുമ്പോ ഈ രാത്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരുപാടൊന്നും പറയാനില്ല, വളരെ ചുരുങ്ങിയ പറയുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ ചാരനിട്ട് ദുആ ചെയ്തിട്ട് മാറിയിരിക്കുമ്പോഴാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചിട്ട് പറയാ, അല്ലാഹുമ്മ അമിച്ചിനി മുസ്ലിമ, അല്ലാഹുവേ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. ബാക്കി എല്ലാവരും വേറൊരുപാട് ദുആ ചെയ്യുന്നുണ്ട്. ഇതെന്റെ യുവാക്കളെ കേൾക്കേണ്ടുന്ന ഒരു കഥയാ. എന്റെ പ്രിയപ്പെട്ടവരെ പറയാണ്, അല്ലാഹുമ്മ അമിച്ചിനി മുസ്ലിമ, അല്ലാഹുവേ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. നമ്മുടെ ഈ കണ്ണുകൊണ്ട് പോട്ടെ, നമ്മുടെ മൊബൈൽ കൊണ്ട് തന്നെ മുസ്ലിം അല്ലാതെ മരിക്കും. ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ മൊബൈൽ കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം അല്ലാത്ത കോലത്തിൽ മരിക്കേണ്ടെന്ന അവസ്ഥ വരും. പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിമായിട്ട് മരിക്കാൻ ആഗ്രഹമുള്ളവർക്കും കൈവയ്ക്കും നോക്കട്ടെ, ഇൻഷാല്ലാ മുസ്ലിമായിട്ട് മരിക്കാൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ അങ്ങനെ തന്നെ മരിപ്പിക്കട്ടെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ അല്ലാഹു നമ്മളെ മരിപ്പിക്കട്ടെ. ചോദിച്ചു, മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എല്ലാവരും ഒരുപാട് ദുആ ചെയ്യുമ്പോ നീ മാത്രം എന്താണ് അല്ലാഹുമ്മ അമിച്ചിനി മുസ്ലിമ എന്ന് പറയുന്നത്, മുസ്ലിമായിട്ട് മരിപ്പിക്കണേന്ന്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, അല്ലാഹുവേ അതിൽപ്പെട്ട ഒരാള് 40 കൊല്ലം പടച്ചവന്റെ പള്ളിയിൽ സേവനമനുഷ്ഠിച്ച ആളാ, 40 കൊല്ലം സേവനമനുഷ്ഠിച്ച ആളാണ്. ചെറുപ്പക്കാരാ വെറും അതാ അവിടുന്ന് വെറും ഒരു നിസ്സാര കാര്യമല്ല, 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയുണ്ടല്ലോ അവിടെ നിന്ന് മുടക്കിപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. മരിക്കാൻ സമയമാവുകയാണ്, രോഗം വന്നിട്ട് കട്ടിലിൽ കിടക്കുമ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ കേൾക്കണമെന്റെ ചെറുപ്പക്കാരോ, പടച്ചവന്റെ ഖുർആനുണ്ടല്ലോ ആ ഖുർആനിന്റെ കയ്യിലേക്കൊന്ന് കൊണ്ടുതരാൻ പറയുമ്പോ ഞാൻ വിചാരിച്ചു പോയി റബ്ബിനെ പറ്റി ഓർക്കാൻ പടച്ചവന്റെ ഖുർആൻ പാരായണം ചെയ്യുവാനാണെന്ന് അവിടെ നിന്ന് മനസ്സുകൊണ്ട് കരുതിയിട്ട് അല്ലാഹുവേ പടച്ചവന്റെ ഖുർആൻ കൊണ്ട് കയ്യിലേക്കൊന്ന് കൊടുക്കുമ്പോ ആ ഖുർആനെ വലിച്ചെറിഞ്ഞിട്ട് പറയാ, അനബരീ എനിക്ക് ഈ ഖുർആൻ ഇഷ്ടമല്ല, എനിക്ക് ഈ ഖുർആൻ ഇഷ്ടമല്ല, ഈ ഖുർആനെ ഞാൻ അംഗീകരിക്കില്ല, ഈ ഖുർആൻ എനിക്ക് വേണ്ട, ഈ ഖുർആനെ ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് 40 കൊല്ലം ബാങ്ക് വിളിച്ച് എന്റെ ജേഷ്ഠൻ പടച്ചവനേ അവിടെ നിന്ന് മുസ്ലിമല്ലാതെ ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് ചത്തുപോവുകയാണ്. എന്റെ രണ്ടാമത്തെ ജേഷ്ഠനോ ഇതുപോലെ കുറെ നാള് പടച്ചവന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് നിസ്കരിച്ച ആളാ, അവിടെ നിന്ന് ബാങ്ക് കൊടുത്ത ആളാണ്. പതിവ് പോലെ അദ്ദേഹം മരിക്കുന്ന സമയവും ഇതുപോലെ വന്നതാണ്. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, മക്കളെ ഖുർആൻ കൊണ്ട് വരിക. ഞങ്ങൾ ആ ഖുർആനെ കൊണ്ട് കൊടുക്കുമ്പോ ആ സഹോദരനും അവിടെ നിന്ന് വലിച്ചെറിയുകയാണ് ഖുർആൻ.
എന്നിട്ട് പറഞ്ഞു നിൽക്കുന്നത് വേണ്ട, ഞാൻ ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ കാഫിറായി ചത്തുപോയി. കാഫിറായിട്ട് അവർ പിരിഞ്ഞു പോയി തങ്ങളെ. ഞാൻ അതുകൊണ്ടാണ് അല്ലാഹുമ്മ അമിസ്നി മുസ്ലിമ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നത്. അത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ ചെറുപ്പക്കാര് പറഞ്ഞു കൊടുക്കാ, കാന യതസബ്ബാനി ഫീ ഔറാതിൻ നിസാ. മോനെ, ഷമീർദാർമിയുടെ കയ്യിൽ നിന്ന് ഒന്നും പറയൂല്ല. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് പറയാ, കാന യതസബ്ബാനി ഫീ ഔറാതിൻ നിസാ. അന്യ പെണ്ണുങ്ങളുടെ ഔറത്തിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം എന്റെ ജ്യേഷ്ഠന്മാർക്കുണ്ടായിരുന്നു. ആ ഒരൊറ്റ സ്വഭാവം കൊണ്ടാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മുസ്ലിം അല്ലാതെ മരിച്ചു പോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെത്രയാ പടച്ചവന്റെ പള്ളിയിൽ പോയത്, നമ്മളെത്രയാ ലുഹറു നിസ്കരിച്ചത്, നമ്മളെത്രയാ സുബഹ് നിസ്കരിച്ചത്, എത്ര പരിശുദ്ധമാണ് റമളാനിലാ നമ്മൾ കടന്നു പോയിട്ട് പടച്ചവന്റെ പള്ളിയിൽ പോയിരുന്ന് കൊണ്ട് ഖുർആൻ ഓതിയത്. എന്റെ പൊന്നുമോനെ, ഈ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൂടെ കാഫിറായി ചത്തു പോണോ നമുക്ക് വേണ്ട. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക പടച്ചോനെ, ഇല്ല അല്ലാ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം റബ്ബേ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണമല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇബ്ലീസിന്റെ കുതന്ത്രം നമ്മളിലേക്ക് വരികയാണ്. അത് സൂക്ഷിച്ചു പോയാ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം. നമ്മുടെ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരൊറ്റ നോട്ടം മതി മോനെ, എല്ലാ അമലുകളും അല്ലാഹ് പൊളിച്ചു കളഞ്ഞിട്ട് കാഫിറായിട്ട് നിന്നെ ചത്തുപോകാനുള്ള അവസരം തരാൻ. അതുകൊണ്ട് വേണ്ട, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണല്ലോ അല്ലാഹുവേ കാണാ സുന്ദരനാ, ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആപ്പിള് പോലെ ചുമന്നു തൊടുത്ത ഒരു പൊന്നുമോനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോ പടച്ചവനെ. ഈ ചെറുപ്പക്കാരൻ വരുന്ന വഴികളിലൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കും, പെൺകുട്ടികൾ കാത്തിരിക്കും. എന്നിട്ട് അവിടെ നീ ചെറുപ്പക്കാരനെ നോക്കും, ഇങ്ങനെ കാത്തിരുന്ന രണ്ട് പെൺകുട്ടികൾ ഈ ചെറുപ്പക്കാരൻ വരുന്ന സമയം, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വരുന്ന സമയം അല്ലാഹുവേ കയ്യിലേക്കൊന്ന് കയറി പിടിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ബോധരഹിതനായി പടച്ചവനെ പേടിയുള്ള ചെറുപ്പക്കാരൻ, ബോധരഹിതനായി താഴെ വീണു പോയ എന്റെ ചെറുപ്പക്കാര, അല്ലാഹുവേ പടച്ചവനെ അവിടെ കിടന്നുകൊണ്ട് പിടയുമ്പോ ഈ കയ്യിൽ കയറി പിടിച്ചു പോയ പെൺകുട്ടികൾ പേടിച്ചിട്ട് ആ മനുഷ്യനെ ചുമന്നൊരു വീടിന്റെ ഭാഗത്ത് കിടത്തുമ്പോഴാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വല്യപ്പ കടന്നു വരുന്നത്. വന്നുകൊണ്ട് പൊന്നുമകനോട് ചോദിച്ചു, മോനെ എന്തേ നിനക്ക് പറ്റിപ്പോയത്? അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പോ ഇതുപോലെ പെൺകുട്ടികൾ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു, ഉപ്പോ അല്ലാഹുവിനെ പേടി വന്നപ്പോ ഞാൻ ബോധരഹിതനായി വീണുപോയിപ്പാ. നിങ്ങളൊരു കാര്യം ചെയ്യുവോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് പോയിട്ട് പറയണം, ഇതുപോലെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടൊപ്പം എല്ലാ ഇശാ നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു ചെറുചുറുക്കുള്ള ചെറുപ്പക്കാർ, രണ്ട് പെൺകുട്ടികളതാ കയ്യിൽ കയറി പിടിച്ചപ്പോ ബോധരഹിതനായി വീണെന്ന് പറയണം, ഉപ്പാ ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് മരിച്ചു പോയാൽ അവന്റെ സ്ഥാനമേതെന്ന് കൂടെ ചോദിച്ചിട്ട് വരുവോ പാപ്പാ എന്നവിടെന്ന് പറയുന്ന സമയത്ത് ഈ വല്ലിപ്പ ഓടുകയാണ് ചെന്നിട്ടിയ ഉമർ, ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മറേ എന്റെ പൊന്നുമോ. അവിടെന്ന് ബോധരഹിതനായി കിടക്കുകയാണ് അവൻ എന്നോട് ചോദിച്ചത്, ഈ കിടപ്പിൽ കിടന്നിട്ട് മരിച്ചു പോയാ അവന്റെ സ്ഥാനം എന്താണെന്നാണ് ചോദിച്ചു പോയത്. അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ
പ്രതാപ ഞങ്ങൾ പറയാ വലിമൽ ഖാഫ മഖാമ റബ്ബിഹി ജന്നത വലിമൽ ഖാഫ മഖാമ റബ്ബിഹി ജന്നത പണച്ചവനെ റബ്ബിനെ പേടിച്ചുകൊണ്ടാണ് പിന്മാറിയതെങ്കിലോ ഒരു സ്വർഗമല്ല ചെറുപ്പക്കാരാ സൂറത്തു റഹ്മാനിലൂടെ പടച്ചിറപ്പ് പറഞ്ഞു പോയത് അവനിക്ക് രണ്ട് സ്വർഗമെന്ന വലിമൽ ഖാഫ മഖാമ റബ്ബിഹി ജന്നത അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കടന്നു വന്നവനാരോ പടച്ചവനെ പേടിച്ചുകൊണ്ട് പെട്ടുപോയതാരോ അല്ലാഹുവേ രണ്ട് സ്വർഗം അല്ലാഹു തരുമെന്ന് പറയുമ്പോ പൊന്നു മോനെ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈലിലൂടെ തന്നെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ പടച്ചറബേ കഴിഞ്ഞു പോയൊരു കൊല്ലം മുഴുവനും നമ്മൾ തെറ്റുകൾ കണ്ടവരാണല്ലോ യാ അല്ലാ ഇന്ന് രാത്രി നമ്മൾ ഉറപ്പിക്കുകയാ ന്യൂഇയറിന്റെ സന്തോഷമായി പല ചെറുപ്പക്കാരും റോഡുകൾ നിന്നുകൊണ്ട് തകർത്താടുമ്പോ ഈ പാതിരാത്രി പ്രഭാഷണത്തിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ ഇവിടെ വെച്ചുകൊണ്ട് മനസ്സ് കൊടുത്തിട്ട് പറയുക അല്ലാഹുവേ ഞാൻ ഇനി ഒരു കുറ്റം ചെയ്യൂല്ല അല്ലാ എനിക്കപ്പോഴാണോ ഏത് സമയം പറയാണോ നീ എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരുന്നത് പടച്ചവനെ ആ സമയം പറയല്ലോ ഒരു തെറ്റിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ സൂക്ഷിച്ചോ പൊന്നു മോനെ ഇന്ന് രാത്രി തന്നെ ഓരോ സെക്കൻഡില് നിനക്ക് രണ്ട് സ്വർഗം വീതം വേദിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പടച്ചവന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞത് തങ്ങളെ ങ്ങളോട് ചെന്നിട്ട് പറയ് ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇന്നതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ചെന്നിട്ട് പറയ് എന്നവിടെ നിന്ന് പറയുമ്പോ ചെന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ പിന്നെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു സമുദായത്തെ പോലും തോപ്പിച്ചു പോയല്ല റബ്ബേ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും തോൽപ്പിക്കുന്ന കോലത്തിൽ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഈ മദീനത്തോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയൊക്കെ നമുക്കറിയാം അല്ലേ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാതി ഇഷ്കക്കടലിന്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീയോസ് നബിയിൽ നിറഞ്ഞല്ലോ പാശത്തിൽ പിൻവേഗ മിച്ചുകോപ്പായം കീറിയേ പെരിശിൽ സുലൈഹയിൽ മോഹഭംഗം കയറിയേ പേശും നീടൈ കോരോ വേളയില അസീസോമേ പ്രേമത്തിൻ്റമ്പ് കൊറിച്ചു യോസൂഫിൽ താനോമേ യൂസുഫ് നബിയെ കൊണ്ടുവരാൻ പറഞ്ഞു ഓരോ റൂമും കഴിഞ്ഞു കഴിഞ്ഞു പോയി അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഓ യൂസുഫേ മാ അഹ്സന ശഅറക് നിങ്ങളുടെ മുടി കാണാൻ എത്ര ഭംഗിയാ ചെറുപ്പക്കാര ഇന്ന് പല ചോദ്യങ്ങളും പിന്നെ വാട്സപ്പിലൂടെ ചാറ്റിംഗിലൂടെ ഒക്കെ നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ് അവിടെ നിന്ന് ചോദിച്ചു ഈ കാലഘട്ടത്തിന്റെ ചോദ്യമാണ് ചോദിച്ചു യാ യൂസുഫ് നിങ്ങളുടെ മുടി എത്ര ചന്തമാണ് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളാണെങ്കിൽ എന്താ പറയാ നമ്മളുടെ അടുത്താണ് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ എന്റെ ബാപ്പമാരുണ്ട് കുറച്ചേരൊന്ന് ക്ഷമിച്ചേക്കണം നമ്മളോടാണ് ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ എന്താ പറയാ പിന്നെ ഭയങ്കര ചിരിയായി പിന്നെ ഭയങ്കര സെറ്റപ്പായി കാര്യായി ഉഷാറായി പിന്നെ ഇതിനപ്പുറം സന്തോഷം നമുക്കൊന്നുമില്ല പക്ഷേ നമ്മളേക്ക് ഇരട്ടിയുടെ ഇരട്ടി സൗന്ദര്യമുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു
എന്തിനാ മോളെ ഈ മുടിയെ പറ്റിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്ന? വേണ്ട, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കാരണം എന്റെ തലയിൽ നിന്ന് ആദ്യം പൊഴിഞ്ഞു പോകുന്നത് ആ മുടിയാണ്. അപ്പൊ സുലൈഹ ബീവിക്ക് മനസ്സിലായി ഇനി മുടിയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറഞ്ഞു, യാ യൂസഫ്, രണ്ട് കണ്ണുണ്ടല്ലോ നിങ്ങളുടെ, ആ രണ്ട് കണ്ണ് ഭയങ്കര ചേലാനോട്ടോ കാണാൻ, ഭയങ്കര മൊഞ്ചാണ് നിങ്ങളെ കാണാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്കു യൂസുഫേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫിന് അലൈഹിസ്സലാത്തു സലാം പറഞ്ഞു, ഹുവ അവ്വലുമാ യസീലു അലാ ഖദ്ദി. എന്തിനാ മോളെ ആ കണ്ണിനെ പറ്റി പറയാ? എന്റെ കവിൽ തടങ്ങളിലൂടെ എന്നെ കൊണ്ട് കബറിൽ വെച്ചാൽ ആദ്യം ഒലിച്ചു പോകുന്നത് ആ കണ്ണുകളാണ്. അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമ്മളോടാണ് ഇങ്ങനെ പറയണമെങ്കിൽ നമുക്കൊരു അഞ്ചു കൊല്ലത്തേക്ക് അതന്നെ മതി. യൂസഫിനെ പറയാൻ പറ്റൂല. എന്നാൽ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഇല്ല, യൂസഫ് നബിന്റെ കഥ കേൾക്കാത്തവരൊരാവിനെ ആരുണ്ടാവൂല. യൂസഫ് നബിന്റെ കഥകൾ ഒരുപാട് പാഠങ്ങളും, അതിന് ഇങ്ങനെ കേട്ട് രസം കൊള്ള മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നല്ലേ. ചെമ്പകപ്പോ തേനിതളതരം ചന്ദിര സുന്ദര പോ മുഖമതിർപ്പം ഗസലുകൾ തൻ പൊന്നോഞ്ഞാലയിൽ ആടുന്ന സുലൈഹ ബീവി മൊഞ്ചായ മൊഞ്ചുകൾ കകിലും തഞ്ചകമേറിയോ യൂസുഫ് നബിയെ ചെമ്പകപ്പൂ മിഴിവണ്ടിനൊളി കണ്ട് സുലൈഹ ബി വലയെറിഞ്ഞേ. ഒരു നാളിൽ ചെറുപ്പത്തിന് ശലി തളമിട്ട മലരി യൂസുഫ് നബിയെ കൊതി വലുതായി കാത്തുപിടിച്ച് കൊതിച്ചു നിന്നല്ലോ കടലോര കടൽ തീരമാറിയും നബിയുള്ള മിന്നോട്ടോടുകയായി കരളുരുകി ബീവി സുലൈഹ കരഞ്ഞു പോയല്ലോ. ഈ പാട്ടൊക്കെ വെറുതെ പാടില്ല, ഇതിനകത്തൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിന് അർത്ഥം മുറിച്ച് കീറിയിട്ടൊന്നും പറഞ്ഞില്ല, സമയമില്ല. ഇൻഷാല്ലാഹ് നമുക്ക് പെട്ടെന്ന് പിരിയണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകട്ടെ. 20 മിനിറ്റൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, 20 മിനിറ്റൂടെ ഇൻഷാല്ലാഹ് ഈ സദസ്സിൽ ആരോഗ്യം ഇന്ന് പോളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇടക്കൊന്ന് പറയും, 20 മിനിറ്റ് നിങ്ങൾ ഇരിക്കൂലേ? ഇതേപോലെ ഇൻഷാല്ലാഹ് ഇരിക്കൂലേ? ഒന്ന് കൈ വയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാല്ലാഹ് 20 മിനിറ്റ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കെ ചൊല്ലിക്കോളി, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. ഇത് ഞാനിവിടെ പറഞ്ഞത് ആ ഉസ്താദ് വാളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി എന്ന് പറയാനല്ല, അവരുടെ ജീവിതങ്ങൾ ഈ പറഞ്ഞ കഥകളിലൊക്കെ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. കണ്ണ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അള്ളാഹിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച സഹോദരന്മാര് മരിച്ചത് കാഫിറായിട്ട്. ആ കണ്ണ് തന്നെ സൂക്ഷിച്ചാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പഠിക്കേണ്ടുന്ന വിഷയമാണ്. ഒരുപക്ഷെ വാപ്പാർ ഇങ്ങനെ തോന്നും, അള്ളാഹു എത്രയോ വിഷയങ്ങൾ ഖബർ മരണമൊക്കെ ഉണ്ട്, ബാപ്പ നമുക്ക് തന്നെ പഠിക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, ഒന്നു സൂക്ഷിച്ചാൽ നിന്നെ പറ്റി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളെ പറ്റി പലരും പലതും പറയും, അത് നമ്മൾ ചെവിക്കൊള്ളണ്ട, അത് നമ്മളിപ്പോ ചെവിക്കൊള്ളണ്ട. നിനക്കും നിന്റെ റബ്ബിനും ഒരു ബോധമുണ്ട്, പടച്ചോനെ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, അത് മതി. ഈ ലോകം മുഴുവനും നിന്നെ കുറ്റക്കാരനാക്കട്ടെ, നിനക്ക് വിഷയമില്ല, നീ അനങ്ങരുത്. ഈ ലോകം മുഴുവനും നിന്നെ കുറ്റക്കാരനായി എഴുതി തള്ളി. നിനക്കറിയാം പടച്ചവനെ, ഞാൻ എന്റെ റബ്ബിന് എതിരായി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു ചിന്ത മാത്രം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അള്ളാഹും നിനക്കുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ, നാട്ടുകാരൻ നല്ല ലോകം മുഴുവനും നിന്നെ കളിയാക്കിയാലും അതിന് വിഷമിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ ദുനിയാവ് നൈമശികാൻ, ഇവിടെ 60-70 കൊല്ലം അത് കഴിഞ്ഞു. എന്നാൽ ഈ ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ, ഉദാഹരണത്തിന് ഇപ്പൊ എന്നെ ഒരാൾ ഇപ്പൊ കുറ്റം പറഞ്ഞെന്ന് വെച്ചോ, എന്നാൽ ഞാൻ വല്ലാഹി ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ പറ്റി ആൾക്കാർ പറയണോന്നാ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന. അല്ലാതെ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു എനിക്ക് ആ ഒരു ചിന്തയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഗ്രഹമുള്ളത് പടച്ചോനെ ആരെങ്കിലൊക്കെ എന്നെ പറ്റി പറഞ്ഞു. എന്താ കാരണം അറിയോ? ഒന്നുമില്ല കയ്യിൽ, ഒരമലുമില്ല. നമ്മളൊക്കെ സാധുക്കള നാളെ പടച്ചവന്റെ കോടതിയിൽ പോകുമ്പോ, നാളെ നമ്മളിങ്ങനെ വരിവരിക്കുന്ന നിൽക്കാൻ ഒരു നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല. ആ സമയത്താണ് സുബ്ഹാനല്ലാഹ്, ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ആ നിസ്കരിച്ച നിസ്കാരം നിങ്ങൾക്ക്
ആ നോമ്പ് നിങ്ങൾക്ക്, സദഖ നിങ്ങൾക്ക്, സക്കാത്ത് നിങ്ങൾക്ക്, ലക്ഷക്കണക്കാന രൂപകൾ പടച്ചവന്റെ ദീനിന് വേണ്ടി വാരിയെറിഞ്ഞു പോയവരുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പടച്ചവന്റെ മുമ്പിൽ ചെന്നത് മുഴുവനും നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞ ആ ആളുകളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്നെ പറഞ്ഞിപ്പോ എന്താ വേണ്ട, ഞാനൊക്കെ അങ്ങനെ ആഗ്രഹം പറയട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ഇപ്പൊ തന്നെ ആരംഭിച്ചു കാത്തിരിക്കട്ടെ. അല്ലാഹു നമുക്കൊക്കെ നീ സ്വർഗം തരണേ, പടച്ചോനെ നീ സ്വർഗം തരണേ. അല്ല കണ്ടങ്ങൾ സൂക്ഷിച്ചാൽ രണ്ട് സ്വർഗം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കാഫറായിട്ട് ചത്തുപോണ്ട ഗതികേട് നമുക്ക് ഉണ്ടാകും. പടച്ചവനെ, എന്റെ കരളിന്റെ കഷണങ്ങളായ ഉപ്പമാരി ചെറുപ്പക്കാർ, ആരെയും നീ മോശക്കാരാക്കല്ല. ഇത് പറഞ്ഞു വന്നിട്ട് അവസാനം അവിടെ നിന്ന് പറഞ്ഞു, ഒന്നിപ്പോ തൗബ ചെയ്യാം. നമുക്ക് രണ്ടുപേർ കൂടി ഇരുന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. എന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ കണ്ണുകൊണ്ടാണ് നീ കുറ്റം ചെയ്തതെങ്കിൽ അത് അല്ലാഹു ഞാൻ കണ്ണുകൊണ്ട് തന്നെയാണ് ഇന്ന കുറ്റം ചെയ്തു. എന്താണോ ചെയ്തത് അതെടുത്തു പറയണം. ഇനി നമ്മുടെ നാവ് കൊണ്ടാണ് പറഞ്ഞതെങ്കിലോ അല്ലാഹുവേ നാവ് കൊണ്ടാണ് ഞാൻ. ഇവിടെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണം. ഈ ആളുകളെ പറ്റി കുറ്റങ്ങളും ഫിത്നകളും ഫസാദുകളും ആരാ പറയാ? പടച്ചവനെ, ആരാണ് മറ്റുള്ളവരെ പറ്റിയിട്ട് ഫിത്നകൾ പറയുന്നത്? ആരാ മറ്റുള്ളവരെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറയുന്നത്? ഇന്നിവിടെ കടം നിരിക്കുന്ന എന്റെ പെങ്ങളെ, കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ നമ്മുടെ അയൽവാസിയായ സഹോദരിയെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞു. അല്ലാഹു ഇന്ന് രാത്രി കൊണ്ട് അതാ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് പൊരുത്തപ്പെടുവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇല്ലല്ലദീന, നിശ്ചയമായിട്ട് ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന, അവർ ഇഷ്ടം വെക്കുകയാ. എന്തിനെന്നറിയോ? മോശമായത് വിളിച്ചു പറയാ, ഒരു മനുഷ്യനെ കളിയാക്കാ, ഒരു മനുഷ്യന്റെ ഫിത്നകൾ പറയാ, അവൻ ചെയ്യാത്ത കുറ്റവും ചെയ്തു വന്ന് പറഞ്ഞു വരത്താ. ഈ ലോകത്തും നാളുകൾ കടന്നു വരികയാ. പടച്ചവനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണ് എത്രയോ കാതുകൾ കൊണ്ട് കേട്ടുപോയിട്ടുണ്ട്. ഭർത്താവ് മരിച്ചുപോയ ഒരു പെണ്ണ് വെളിയിലേക്കൊന്ന് പോയ പിന്നെയാ പെണ്ണ് കുറ്റക്കാരിയാകുന്ന കാലഘട്ടത്തിലാ നമ്മളുള്ളത്. എന്നാല് പഠിച്ചോ, ആരാണ് ആ പെണ്ണിനെ പറ്റി ഫിത്ന പറഞ്ഞത്? എന്റെ കരളിന്റെ കഷണങ്ങളായ പല ചെറുപ്പക്കാരും പ്രഭാഷണത്തിന്റെ സദസ്സില് പോയിട്ട് അവിടെ നിറങ്ങുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ നാട്ടിലുള്ള പലരും എന്നെ പറ്റി ഫിത്നകൾ പറയുന്നുണ്ട്, ഞാൻ ഒഴിവാണ് ഉസ്താദേ, ആരോട് പറഞ്ഞിട്ടും സ്വീകരിക്കുന്നില്ല. എന്നാല് പഠിച്ചുകൊള്ളുക, ആരായി ഫിത്ന പറയുന്നു എന്നറിയോ? ഞാൻ പറയുന്നില്ല, ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ബാക്കവേ ഉസ്താദ് പറയുന്നില്ല. പടച്ചവന്റെ ഖുർആൻ പറയാ, ഫില്ലദീന ആമനൂ, ബാങ് കേൾക്കുന്നതിന് മുമ്പ് പടച്ചവന്റെ പള്ളിയിൽ പോകാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, നോമ്പ് നോറ്റ് വീട്ടാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, സദഖ ചെയ്യാറുണ്ട്, ഒരുപാട് നന്മകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകളൊക്കെ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവർ തന്നെ അല്ലാഹുവേ നിസ്കരിച്ചിട്ട് പള്ളിയിൽ അവിടേക്ക് നിറങ്ങിയിരിക്കുകയാണ്. നിസ്കരിച്ചു, പള്ളിയിൽ നിറങ്ങിയിരുന്നു. ഇന്നെന്താണ് ഉസ്താദ് ചെയ്തത്? അതല്ലെങ്കിൽ ഇന്നെന്താണ് ആ നാട്ടിലുള്ള പെണ്ണിനെ പറ്റി ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ? ആ പോന്ന ചെറുപ്പക്കാരൻ തീരെ ശരിയല്ല. അവൻ പള്ളിയിൽ കയറി വന്ന് നിസ്കരിച്ചെന്നേ ഉള്ളൂ, നാട്ടുകാരെ കാണിക്കാനാണ്. എന്നാലും അവൻ പടച്ചവന്റെ പള്ളിയിൽ കയറിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നവരാണെങ്കിലോ നിങ്ങൾ, അവൻ കുറ്റം ചെയ്തെങ്കിൽ അവനും അവന്റെ റബ്ബുമായിട്ട് അല്ലാഹുവേ തൗബ ചെയ്ത അല്ലാഹു അത് പൊരുത്തപ്പെട്ടു കൊടുക്കൂല്ലേ? നിങ്ങൾ ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞ മനുഷ്യനോട് തന്നെ ചെന്നുകൊണ്ട് പൊരുത്തപ്പെടുവിക്കാതെ വല്ലാഹി പടച്ചവൻ അതിനെ പൊരുത്തപ്പെടുവിക്കൂല്ല, അല്ലാഹു പൊരുത്തപ്പെടൂല്ല. ഇതാരാ പറഞ്ഞു എന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് മുഹമ്മദിനിൽ മുസ്തഫ പലരും. ഇന്നിപ്പോ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, എല്ലാം പശ്ചാത്തപിച്ച് ശരിയാക്കാന്നാണ്. എല്ലാത്തിനും പശ്ചാത്താപമുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ പറ്റി ആക്ഷേപിച്ചാൽ
ഒരു പെണ്ണിനെ പറ്റി കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പറ്റി കുറ്റം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരെ പറ്റിയാ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹനോട് ചോദിക്കുന്നു, ആ മനുഷ്യനോട് ചോദിക്കണം, എന്റെ പെങ്ങളെ, അയൽവാസിയായ പെണ്ണിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ പെണ്ണിനോട് ചോദിക്കണം, പിന്നെ റബ്ബിനോട് ചോദിക്കും, അപ്പൊ അള്ളാഹ് സ്വീകരിക്കും. അല്ലാതെ ആ പെണ്ണിനോട് പൊരുത്തം ചോദിക്കാതെ, അള്ളാഹുവേ ഞാൻ ഇന്നതുപോലെ ബാക്കിസ്ഥാനെ പറ്റി ഞാൻ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷമീർ ദാരിമെ ദുആ ചെയ്ത, അള്ളാഹു അത് സ്വീകരിക്കൂല, അല്ലാ സ്വീകരിക്കൂല. ആരെ പറ്റി പറഞ്ഞോ, ആ മനുഷ്യന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ നിന്നെ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ട്, അത് ചോദിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അള്ളാന്റെ സ്വർഗം കിട്ടും. അല്ലാതെ ഇപ്പൊ നാണവം വെച്ചിട്ട് ഞാൻ ഇപ്പൊ എങ്ങനെ, അവനിക്ക് എന്റെ അത്ര സമ്പത്തം കൊണ്ട് ഞാൻ എങ്ങനെ ഇപ്പൊ അവന്റെ അടുക്കൽ പോയിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അലസതയും മടിയും കാണിച്ച നാളെ മരിച്ചാൽ, പറഞ്ഞതിന്റെ പ്രതിഫലമായി പടച്ചവനെ അള്ളാഹുവിന്റെ നരകത്തിന്റെ കുഴിയിലേക്ക് പോകും. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആൾക്കും അള്ളാഹുവിന്റെ സ്വർഗം തരട്ടെ. അള്ളാഹുത്തല സ്വർഗം തരട്ടെ. നിർത്താൻ പോവാൻ അള്ളാഹുത്തല സ്വർഗം തരട്ടെ. അള്ളാഹുത്തല സന്തോഷം തരട്ടെ. എനിക്ക് വലിയ ഇഷ്ടമായി നിങ്ങൾ വന്നവർ ഇതുപോലെ ഇരിക്കുമ്പോ വളരെ സന്തോഷം. പടച്ചവനെ ഈ മഞ്ഞ് പെയ്യുമ്പോഴും എനിക്ക് കുഴപ്പമില്ല, എനിക്കിവിടുത്തെ സ്റ്റേജും പന്തലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതല്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് നല്ല മഞ്ഞ് വീഴുന്നുണ്ട്, കൊച്ചു മക്കളൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ അവസ്ഥ തന്നെ അറിയാം, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ ഈ മഞ്ഞു തുള്ളികൾ ഓരോരുത്തരുടെ പുറത്ത് വീഴാൻ, ഇതിനു പകരം അറിയാതെ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഉണ്ട് പ്രച്ചോനെ, അതൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത് പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കും. അവിടെ നിന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചു, കണ്ണുകൊണ്ട് ചെയ്ത കുറ്റത്തിന് അങ്ങനെ തന്നെ, കാതുകൊണ്ട് ചെയ്തതിന് അങ്ങനെ തന്നെ, ഇനി കാലുകൊണ്ട് പോയതിനാണോ അങ്ങനെ തന്നെ. കാലുകൊണ്ട് തിന്മയിലേക്ക് പോയി പലിശ മേടിക്കാൻ പോയി, അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശമായ കാര്യം ചർച്ച ചെയ്യുന്നിടത്തേക്ക് പോയി, അത് കാലുകൊണ്ട് ചെയ്ത കുറ്റം അങ്ങനെ തന്നെ ചോദിക്കണം. ഓരോ കൊല്ലമാകുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആ മലയുടെ താഴ്ഭാഗത്ത് കടന്നു വന്നിരുന്നിട്ട് ഓരോരുത്തരോടും പൊട്ടിക്കരയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്കറിയാം അവിടെ ഓരോ പിന്നെ അറബി മാസം കഴിയുമ്പോഴും പല പല അറബികളും വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരയാറുണ്ട്. പടച്ചോനെ ഇന്നതുപോലെ ഞാൻ കുറ്റം ചെയ്തു, നീ എനിക്ക് മാപ്പ് തരണേ അല്ല. ഇന്നും അതങ്ങനെ ഇന്നും അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വയസ്സ് കഴിയുമ്പോ, ഒരു കൊല്ലം കഴിയുമ്പോ അവര് വന്നിരുന്നിട്ട് അവിടെ നിന്നിട്ട് കരയാൻ, നമുക്ക് ഇവിടെ നിന്ന് കരയാം, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായ കാര്യങ്ങൾ വെച്ചിട്ട് റബ്ബിനോട് എടുത്തു പറയാം. അവസാനം പറഞ്ഞു, ഇനി എന്റെ പ്രിയപ്പെട്ട സ്വഹാബ ഞാൻ അവസാനിപ്പിക്കുകയാ, അവസാനമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, സുബ്ഹാനല്ലാഹ്, ഇനി എന്താ ചിന്തിക്കേണ്ടെന്ന് എന്നറിയോ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഇതൊക്കെ നീ കരയാം, ഇതൊക്കെ ഓർത്തിട്ട് കരയാ, നിനക്കൊന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഉസ്മാനെ, ഒരു വിളക്കു നീ കത്തിച്ചു വെക്കുസുമാനെ, അല്ലെങ്കിൽ കുറച്ച് വിറക് നീ കൊണ്ടുവാ ഉസ്മാനെ, അത് കൊണ്ടുവന്നിട്ട് കൂട്ടിയിടുക, അതിനകത്ത് തീയൊന്ന് വെക്കുക ഉസ്മാ, ആ തീ ഇങ്ങനെ ആളി കത്തുമ്പോ അതിന്റെ ഭാഗത്ത് നിന്റെ രണ്ട് കൈപ്പത്തികളെ വെക്കുക, ആ സമയത്ത് ആ കൈപ്പത്തിയിലേക്ക് ചൂടടിച്ചാൽ അള്ളാഹുവിന്റെ നരകത്തെ പറ്റി ഓർത്തിട്ട് കരഞ്ഞോ ഉസ്മാ. പടച്ചവനെ കബർ കണ്ടാ പോലും വാവിട്ടുകൊണ്ട് കരഞ്ഞു പോകുന്ന സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോടാ പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വരികയാണ്, അതുകൊണ്ട് ഇന്നിവിടെ വെച്ചുകൊണ്ട് കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ചവനെ നരകത്തെ പറ്റി ഒന്ന് ചിന്തിക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ വീട്ടിന്റെ ഉള്ളിൽ ഒരു വിളക്കങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് തന്റെ വിരൽ തുമ്പിനെ ആ വിളക്കിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയോ, ഉമറിന്റെ ശരീരമേ ഈ ദുനിയാവിന്റെ നാരകീയ ശിക്ഷയുടെ ചൂടടിക്കാൻ നിനക്കൊന്ന് കഴിയിട്ടില്ലെങ്കിൽ പിന്നെ പടച്ചവന്റെ നരകത്തിന്റെ ചൂട് താങ്ങാ നിന്നെ കൊണ്ട് കഴിയോ ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയതാരാണ്? ഉമറോ ഫിൽ ജന്നാ
ഉമറേ സ്വർഗമാണെന്ന് പറഞ്ഞു പോയത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പടച്ചവന്റെ നരകത്തിലേക്കൊന്ന് കടന്നു പോകണ്ട. ഈ ന്യൂയർ ആഘോഷിക്കുന്ന ഈ പാതിരാത്രിയില് പടച്ചവനെ എത്രയോ ചെറുപ്പക്കാർ വഴിയോരത്ത് ഇന്ന് പോലും അല്ലാഹുവിന്റെ നരകത്തിന്റെ പണിയെടുക്കുമ്പോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ പ്രവണതകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ റബ്ബിനെ പറ്റി കേൾക്കാമെന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ പൊന്നുമോനെ, നിങ്ങൾ എത്ര സന്തോഷമുള്ളവരാണ് എന്റെ ചെറുപ്പക്കാരോ. പടച്ചവനേ, ആ നരകത്തിലേക്ക് നമുക്ക് പോകണ്ട ചെറുപ്പക്കാരോ, അതിന്റെ ചൂട് നമുക്ക് വേണ്ട ചെറുപ്പക്കാരോ, അതിന്റെ വെള്ളം നമുക്ക് വേണ്ട ചെറുപ്പക്കാരാ, അതിന്റെ കാറ്റ് വേണ്ട മോനെ, അല്ലാഹുവേ നമുക്ക് അവിടെ രക്ഷപ്പെടാനേ പറ്റൂലല്ലോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പടച്ചറബ്ബേ, വേദനയാണ് ഓർക്കുമ്പോ, അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്, ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിളകുന്നതാ, ഉള്ളിൽ കടന്നാൽ കുരളുകൾ നുറുങ്ങുന്നതാ, പിന്തോര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. പടച്ചവനേ, ആ നരകത്തിന്റെ ഉള്ളിൽ പോയാ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, യാ അല്ലാഹ്, ദാഹിക്കുന്നു അല്ലാഹ്. സമയത്താണ് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കുന്നു, മാലിക്കേ എന്താണ് എന്റെ അടിമ ചോദിക്കുന്നത്? ആ സമയത്ത് പറയാ, അല്ലാഹുവേ കുറച്ച് തണുത്ത വെള്ളമാണ് അവര് ചോദിക്കുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് അല്ലാഹു അങ്ങനെ കാർമേഘത്തെ കെട്ടുകയാണ്. നരകവാസികളുടെ മുകളിലേക്ക് നോക്കുമ്പോ പടച്ചവനെ, കാർമേഘം എങ്ങനെ ഇരുട്ട് മൂടിയിട്ട് കിടക്കുമ്പോ അവരിങ്ങനെ കാത്തിരിക്കുക, നരകവാസികളെ പരസ്പരം കിടന്നിട്ട് അട്ടഹസിക്കുമ്പോ അവിടെ ഇരുന്നിട്ട് ഒരാള് പറയോ, എന്തിനാടോ ഇങ്ങനെ കരയുന്നത്? സഹിക്കാതെ കഴിയൂലല്ലോ, നിന്റെ അട്ടഹാസം എന്ത് ശബ്ദമാണ്, ഒന്ന് നിർത്തുവോ, ഒന്ന് നിർത്തുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് നോക്കിക്കോ, റബ്ബ് കാർമേഘം കെട്ടിയിരിക്കുകയാണ്. പടച്ചവനെ, നരകവാസികൾ കാത്തിരിക്കുമ്പോ അതാ വന്ന് വീഴുന്നു, എന്തെന്നറിയോ? അത് മഴത്തുള്ളികളല്ല, മഴത്തുള്ളികളല്ല, പാമ്പുകളാണ്, പാമ്പുകളാണ് ശരീരത്തിലൂടെ കയറുന്നുണ്ട്, ഈ കൊണ്ടുള്ള പാമ്പുകളാ. അതിന്റെ കണ്ണു തീയ, അതിന്റെ നാവ് തീയ, അതിന്റെ ശരീരങ്ങൾ തീയ. പടച്ചവനെ, സഹിക്കാൻ കഴിയൂലല്ല റബ്ബേ, കഴിയൂല. അവസാനം വീണ്ടും നിലവിളിച്ചിട്ടു പറഞ്ഞു, അല്ലാഹുവേ ഇത് വേണ്ട, ഇത് സഹിക്കൂല. പടച്ചവനെ, വെള്ള നമുക്ക് വേണ്ടുന്നത്. ആ സമയത്തും അല്ലാഹുവേ പടച്ച റബ്ബ് കാർമേഘം കെട്ടി അവര് കാത്തിരിക്കുമ്പോഴോ അതാ വന്ന് വീഴുന്നത്. അക്കോ തീ കൊണ്ടുള്ള തേളുകളാണ്, തേളുകൾ വന്നിട്ട് ശരീരത്തിലേക്ക് വന്ന് വീഴുമ്പോ തന്നെ ശരീരം ഉരുകയാണ്, സഹിക്കൂല. കിടന്നിട്ട് വെള്ളം ദാ അല്ലോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, തിളക്കുന്ന ചീഞ്ചലമാണ് അതിൽ ലഭിക്കുന്നത്, ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോ ലിളകുന്നതാ, ഉള്ളിൽ കടന്ന കുടലുകൾ നുറുങ്ങുന്നതാ, പിന്തോര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ.
പടച്ചവനെ ദാഹിക്കുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോഴാണ് പടച്ചവനൊരു പാനപാത്രത്തിലെ ചലങ്ങൾ കോരിയിട്ട് എന്റെ പെങ്ങളെ മുഖത്തേക്ക് നടിപ്പിക്കുമ്പോഴോ ചൂടേറ്റു മുഖമില്ല ഉടൻ കരിയുന്നതാ മുഖമല്ല കരിഞ്ഞു പോവുകയാ പടച്ചവനെ കഴിഞ്ഞിട്ടില്ലല്ലോ വീണ്ടും അല്ലാഹു പഴയ ഓലത്തിലാക്കുകയാണ് ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറങ്ങുന്നതോ പിന്തോര വഴിയതു മുഴുവനും ഒലിക്കുന്നതോ കഷ്ണം കഷ്ണമായി കരളുകളൊക്കെ കുടലുകളൊക്കെ പിന്താരത്തിലൂടെ വെളിയിലേക്ക് വരികയോ അങ്ങനെ ഉള്ള നരകത്തെ പറ്റി ഓർക്കണേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുഖതുമലയുടെ താഴ്ഭാഗത്തും എഴുന്നേൽക്കുകയാണ് പടച്ചവനെ രണ്ടുപേരും പരസ്പരം മുസാബഖത്ത് ചെയ്തിട്ട് പറയാ ഉമറേ ഈ ഒരു പുതിയ കൊല്ലം നിങ്ങൾക്ക് വന്നപ്പോ നിങ്ങളെ കരഞ്ഞതുപോലെ അല്ലാഹു വരി കാഫിയത്തിട്ടോ ഇനിയുള്ള കൊല്ലങ്ങൾ ഞാൻ കരയുമല്ലോ എന്റെ മക്കളോട് കരയാൻ പറയുമല്ലോ എന്റെ മക്കളോട് തൗബ ചെയ്യാൻ പറയുമല്ലോ അതുകൊണ്ട് ഉമറേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു പോയെങ്കിലോ അതിന്റെ ഒരു ഭാഗമല്ലേ ന്യൂ ഇയറിന്റെ ഈ പാതിരാത്രി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് തിരക്കും മാറ്റി വെച്ച് പടച്ചവന്റെ ഈ ദീനിന്റെ സദസ്സിലേക്ക് വന്ന് ഓടി വന്നത് സ്നേഹമുണ്ട് എന്റെ കൂട്ടുകാരാ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ അല്ലാഹു സന്തോഷം തരട്ടെ ജീവിതത്തിൽ ആനന്ദത്തോടെ റബ്ബിനെ പേടിച്ച് വഴിപ്പെട്ടു കൊണ്ട് പോകാം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ